ne l'hai vedi. Hello? മനോജയെ സ്വാഗതം. മുരളിനാരായണൻ ജേക്കബ് പുത്തൂര് മുരളിനാരായണൻ ബേബി എം പി ബേബി മൂന്നര ഷീർ ജയരാജ് വാര്യർ നമ്മുടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടാ. നമുക്ക് തുടങ്ങാം. ഏ ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫേസ്ബുക്ക് ലൈവ് കഴിഞ്ഞ ജൂൺ 16, 2020 ആരംഭിച്ചത്. ഇന്നിപ്പോൾ ജൂൺ 13. ഈ 52 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ 35-ാമത് ലൈവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കൊരു വലിയ റെക്കോർഡ് തന്നെയാണ്, സംശയമൊന്നുമില്ല. അതിനുള്ളിൽ കുറേ കലാകാരന്മാരെ നമ്മൾ പരിചയപ്പെടുത്തുണ്ടായി. വേടപ്പാൾ വിശ്വായിലിച്ചിരി, കലാരകോപൻ, എല്ലാവരും അറിയുന്നതാണ്. അതുപോലെ തന്നെ സംഗീത മാധവ്, പിന്നെ ജ്യോതി മേനോൻ, ശ്രീരേഖ, ഉദയകുമാർ, അങ്ങനെ കഴിഞ്ഞ കോവൈ പ്രദീപ്, അതിനു മുമ്പ് കൊച്ചിൻ മൻസൂർ, നസീർ അലി, സൗരവ് കിഷൻ, അങ്ങനെ വിവിധ നമ്മുടെ ജയരാജ്, ഇന്ദുലേഖ, അങ്ങനെ ധാരാളം കലാകാരന്മാർ പരിചയപ്പെടുത്തി. ഒപ്പം നമ്മൾ SPB, അതുപോലെ SPB അർജുന മാഷ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ അംഗങ്ങളുടെ ലൈവ് കെസിൽ വെച്ച് നമ്മൾ നടത്തി. പിന്നെ ജനുവരി രാവിലെ എന്ന് പറഞ്ഞ ജയരാജും എടപ്പാൾ വിശ്വനാഥനും റീന മുരളിയും കൂടി കുറേ ഡുവേറ്റ്സും വെച്ചുകൊണ്ട് നമ്മളൊരു പരിപാടി നടത്തി. എന്തായാലും വളരെ സജീവമായിട്ട് കഴിഞ്ഞൊരു വർഷം നമ്മൾ മുന്നോട്ട് പോയി. ഇനിയും അതുപോലെ തന്നെ ഉണ്ടാവും. കാരണം ഈ കൊറോണ കാലഘട്ടത്തിൽ നമുക്കൊരു പബ്ലിക് പെർഫോമൻസ് എത്രത്തോളം നടക്കും എന്നുള്ളത് എല്ലാവർക്കും ഭയമുണ്ട്, അഥവാ അത് ബുദ്ധിമുട്ടുമാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നമ്മുടെ അംഗങ്ങളായിട്ടുള്ള കുറച്ച് പേരും അംഗങ്ങളുടെ ബന്ധുക്കളും ഈ ഒരു മഹാമാരിക്ക് അടിമപ്പെട്ട് ഇന്ന് പോലും നമ്മുടെ ലീലയുടെ ഹസ്ബൻഡ് ഡോക്ടർ രാജഗോപാൽ, അതിനെ കുറച്ച് പേര് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ സ്മൃതിഗീതം സംഗീതം എന്ന പരിപാടി ആരംഭിക്കാം. നമ്മുടെ മനോജിനെ എല്ലാവർക്കും പരിചയമുണ്ട്. ശ്രീ മനോജ് ശങ്കുണ്ണിയെ, മനോജിനെ പറയാറുള്ളൂ നമ്മൾ സാധാരണ. മനോജിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഗീതം സംഗീതത്തിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ വിനോയ് ഉണ്ട്. വിനോയ് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, എല്ലാ പരിപാടികളുടെ ഇന്നിവിടെ സ്ക്രീനൊക്കെ വലിയ ടെക്നോളജിയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി. അതിന് വിനോയുടെ എല്ലാവിധ സഹകരണമുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ സുനിലുണ്ട്, നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി. എന്തായാലും നമ്മൾ 4 പേരുള്ളൂ. കാരണം ആദ്യം ആരും വരണ്ടെന്ന് തന്നെ പറഞ്ഞു. ഇന്നത്തെ ഈ 2-ാം തരംഗം 3-ാം തരംഗം ഭീഷണിക്ക് ഇരിക്കുമ്പോൾ വെറുതെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ. അപ്പം നമുക്ക് ആരംഭിക്കാം. നമ്മുടെ മൺമറഞ്ഞു പോയ ഗായകരെ സ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഇന്നത്തെ സ്മൃതിഗീതം സംഗീതം പരിപാടി അവതരിപ്പിക്കുന്നത്. കാരണം മനോജിൻ്റെ പല പാട്ടുകളും എനിക്ക് വളരെ ഇഷ്ടമാണ്. കമകര പുരുഷോത്തമൻ്റെ പാട്ടുകൾ പാടുമ്പോഴും ബ്രഹ്മാനന്ദൻ്റെ പാട്ടുകൾ പാടുമ്പോൾ, പി വി ശ്രീനിവാസിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ മനോജിന് കിട്ടിയപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി, ഒരു തീം വെച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്തത്. മനോജ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ പരിപാടിയിലാണ് വന്നത്. പിന്നീട് മനോജ് നമ്മുടെ ഗീതം സംഗീതത്തിൻ്റെ പരിപാടിയിൽ അധികം വരാൻ സാധിച്ചിട്ടില്ല. എന്തായാലും നോക്കാം. നമുക്കിനി ആദ്യം നമ്മുടെ 1930 ഡിസംബർ 4 കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ ഗ്രാമത്തിൽ ജനിച്ച് കർണാടക സംഗീതം ശ്രീമതി ലീല ഓംശേരിയാണ് കമുകര പുരുഷോത്തമൻ്റെ ചേച്ചി. എല്ലാവർക്കും അറിയാം ലീല ഓംശേരിനെ. അവരങ്ങനെ ഈ കമുകര പുരുഷോത്തമൻ സാറ് ഒരു കാലഘട്ടത്തിൽ മലയാള സംഗീത ലോകത്ത് വളരെ രാജാവായി തന്നെ വിലസിന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം 20 വയസ്സ് മുതൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ സജീവമായിരുന്നു. 1953 പൊൻകതിർ എന്ന ചിത്രത്തിലൂടെയാണ് പിന്നണി ഗാനരംഗത്തേക്ക് വന്നത്. 125 സിനിമകളിലായി അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 68 മലയാളം പാട്ടുകളുണ്ട്. അധ്യാപകനായിരുന്നു. തിരുവട്ടാർ ഗവൺമെൻറ് സ്കൂൾ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്തു. 1995 മെയ് 26 അദ്ദേഹം ഹൃദയാഘാതം മൂലം നമ്മളെ വിട്ടു പിരിഞ്ഞത്. ആ കമുകര പുരുഷോത്തമൻ സാറിൻ്റെ എന്നും സിഗ്നേച്ചറായിട്ട് 2 ഗാനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ ഒരു ഗാനം നമുക്കൊരു ഭക്തി ഗാനത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. മനോജിനെ ഈശ്വര ചിന്ത ഇതൊന്നേ എന്ന ഗാനം ബ്രദർ ലക്ഷ്മണൻ്റെ സംഗീതത്തിൽ, തിരുനയനാർ കുറിച്ചി മാധവൻ നായരുടെ രചന. അദ്ദേഹത്തിന് 1961 ഭക്തകുചേലയിലെ ആ ഗാനത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. മനോജിന് സ്വാഗതം.
ചിന്തയി തൊന്നേ മനുജനു ശാശ്വതമേ ഉലകിൽ ഈശ്വര ചിന്തയി തൊന്നേ മനുജനു ശാശ്വതമേ ഉലകിൽ ഇഹ പരസുകൃതം ഏകിടുമാർക്കും ഇതു സംസാര വിമോചന മാർഗം ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനോ ശാശ്വതമേ ഉലകിൽ കാണത് കളിയായി മറയും കാണാത്തതു നാമെങ്ങനെ അറിയും കണ്ണിൽ കാണത് കളിയായി മറയും കാണാത്തതു നാമെങ്ങനെ അറിയും ഒന്നു നിനയ്ക്കും മറ്റൊന്നാകും മണ്ണിതുമായ നാടകരംഗം ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമേ ഉലകിൽ പത്തു ലഭിച്ചാൽ നൂറിനുദാകം നൂറിനെ ആയിരം മോഹം ആയിരമോ പതിനായിരമാകണം ആശയ്ക്കുലകിതിലളവുണ്ടാവോ ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമേ ഉലകിൽ കിട്ടും വകയിൽ തൃപ്തിയകാതെ കിട്ടാത്തതിനായി കൈനീട്ടാതെ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമേ ഉലകിൽ. എന്തായാലും സന്തോഷം മനോജേ, കാരണം എന്നും എന്നെന്നും നമുക്ക് ഓർമ്മിക്കുന്ന ഒരു ഗാനമാണ്. 1961 കറക്റ്റ് 50 വർഷമായി ഈ ഒരു ഗാനം. ഇന്നും അതൊരു സിഗ്നേച്ചർ സോങ് ആണ്. എന്നും കമുകര പുരുഷത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരിക ഈശ്വര ചിന്ത. ഈ ഭക്തപൂജയിലെ വേറൊരു പാട്ടില്ലേ, നാളെ നാളെ എന്നായിട്ട് ഭഗവാനെ കാണാനിത്ര നാടും പുറപ്പെടാത്ത ഞാൻ ഇന്നു ചെല്ലുമ്പോ. എന്ത് രസമല്ലേ ആ പാട്ടൊക്കെ. അതുപോലെ തന്നെ ഗംഗായമുന, ഗംഗായമുന സംഗമ സമതല ഭൂമി സ്വർഗീയ സുന്ദര ഭൂമി സ്വതന്ത്ര ഭാരത ഭൂമി. അതുപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭക്തിഗാനുദ്ധമില്ലാണ്ട് വളരെ തത്വശാസ്ത്രപരമായിട്ടുള്ള ധാരാളം പാട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. ഭാർഗവ നിലയത്തിലെ ആ ഒരു പാട്ടില്ലേ, ഏകാന്തതയുടെ മഹാതീരം ഏകാന്തതയുടെ അപാരതീരം ഏകാന്തതയുടെ അപാരതീരം ഏകാന്തതയുടെ അപാരതീരം. അതുപോലെ പ്രേംനസീറിൻ്റെ ഒരു പാട്ടുണ്ട് ജ്ഞാനസുന്ദരി. 1961
മിണ്ടാത്തതെന്താണു തത്തേ, ഒന്നും മിണ്ടാത്തതെന്താണു തത്തേ. നിഗാനം മറന്നോ നാണം വന്നോ, മിണ്ടാത്തതെന്താണു തത്തേ. എന്താ ഫീലൊക്കെ അതിലെ ഒന്ന് ചിരിക്കൂ ചിരിക്കൂ സഖി എന്നുള്ള പാട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബാബുക്കയുടെ സംഗീതത്തിൽ ഭാസ്കരൻ മാഷെ തറവാട്ടമ്മ, തറവാട്ടമ്മേൻ്റെ ഒരു പാട്ടുണ്ട് നമ്മുടെ മറ്റൊരു സീതയെ കാട്ടിലേക്ക്. മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു ദുഷ്ടനം ദുർവിധി വീണ്ടും, ഇതാ ദുഷ്ടനം ദുർവിധി വീണ്ടും. മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു ദുഷ്ടനം ദുർവിധി വീണ്ടും, ഇതാ ദുഷ്ടനം ദുർവിധി വീണ്ടും. നല്ലൊരു രാമനല്ലല്ലോ നീ. അത് അത് വേർപിരിഞ്ഞകലുന്ന നിന്നിണ പക്ഷിയുടെ വേദന കുലുങ്ങാതെ കണ്ടു നിൽക്കാൻ, രാമനല്ലല്ലോ നീ, രാജാവുമല്ലല്ലോ, കേവലനാമൊരു മനോജനും. രാമനല്ലല്ലോ നീ, രാജാവുമല്ലല്ലോ, കേവലനാമൊരു മനോജനും. മനോഹരം. ആൾക്കാരുടെ അടിച്ചു പൊളിക്കുന്നു കേട്ടോ. ജയരാജൻ്റെ, ഇന്ദുലേഖൻ്റെ, റഷീദ്, നമ്മുടെ ആൾക്കാരെല്ലാം. സംഗീതം ഈ ജീവിതമുണ്ട്. സംഗീതം ഈ ജീവിതം. മുരളി പറഞ്ഞു മനോജ് ശബ്ദാനുകരണ കലയിലും ഉസ്താദാണ്. പനിനീർ മലരിന്, പനിനീർ മലരിന് ഇതൽ പോയാലും കാന്തി. അതെ, ജയരാജ് വാര്യർ പറഞ്ഞു. അതറിയാം, അത് അറിയില്ല അറിയില്ല. ഓക്കെ, ഇത് കമുകറ സാറിന് പ്രണാമം. മനോജ് ഭായ് പൊരിക്കട്ടെ. വേണു ഗ്രേറ്റ് ലിറിക്സ്. മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു. സലീൽ പറഞ്ഞു മനോഹരം എന്ന് പറയുന്നു. അങ്ങനെ ജെ പിയുടെ തബല, നമ്മുടെ ജെ പി ആൾ വരുന്നുണ്ട്. സിന്ധു, ഹരി, ശ്രീരതി, പ്രകാശ്, രാജേന്ദ്രൻ ഉണ്ട്, ശശികുമാർ, അങ്ങനെ പ്രമിള ഗോപാലകൃഷ്ണൻ, എല്ലാവരും വായിക്കുന്നില്ല നമുക്ക്. കാരണം നമുക്ക് ഗാനങ്ങളും 9 ആൾക്കാർ നമുക്ക് ഓർമ്മിക്കാനുണ്ട്. നമ്മൾ കരുതി വെച്ച പാട്ടുകളെല്ലാം പാടും പാടും അല്ലേ, അതല്ല എൻ്റെ ഒരു ഭംഗി. നമുക്ക് കമുകര പുരുഷത്വത്തിൻ്റെ അടുത്ത പാട്ടിലേക്ക് കിടക്കാം. 1955 പുറത്തിറങ്ങിയത് ഹരിശ്ചന്ദ്ര എന്ന ചിത്രത്തിലെ തിരുനയനാർ കുറിച്ചി മാധവ നായർ രചനയ്ക്ക് ബ്രദർ ലക്ഷ്മൺ തന്നെ സംഗീതം. നമുക്ക് ഓർമ്മയുണ്ട് തിക്കൃഷി സുകുമാരൻ നായർ ചിതയിലെ ശ്മശാനത്തിലെ ഹരിശ്ചന്ദ്ര ആത്മവിദ്യാലയം എന്നുള്ള കാര്യം. സലീലെ ലവ് ദീസ്, ശ്രീകുമാർ വർമ്മ, സുനിൽകുമാർ ഗംഭീരായത്തിൻ്റെ, ജയരാജ് വരൻ, മനോജ് ആൻ്റണി, പോൾ മാളിയേക്കല്, നമ്മുടെ MD പോളിയുണ്ട്. എന്തായാലും തുടങ്ങല്ലേ. ഓക്കെ, ആത്മവിദ്യാലയമേ. ആത്മവിദ്യാലയമേ, ആത്മവിദ്യാലയമേ, അവനിയിലാത്മവിദ്യാലയമേ. അഴിനിലയില്ല ജീവിതമില്ല, അഴിനിലയില്ല ജീവിതമില്ല, ആറടി മണ്ണിൽ നീറിയോടും, ആറടി മണ്ണിൽ നീറിയോടും. ആത്മവിദ്യാലയമേ, ഇലകം ചാർത്തി ചീകിയു മഴകായ്, പല നാൾ പോറ്റിയ പുണ്യശിരസേ. തിലകം ചാർത്തി ചീകിയു മഴകായ്, പല നാൾ പോറ്റിയ പുണ്യശിരസേ. ഉലകം വെല്ല
ഉഴറിയ നീയോ വിലപിടിയാതൊരു തലയോടായി ഉലകം വെള്ള ഉഴറിയ നീയോ വിലപിടിയാതൊരു തലയോടായി ആത്മവിദ്യാലയമേ ജാതികൾ വേദവിചാരം ഇവിടെ പുക്കവർ ഒരു കൈചാരം ഇല്ല ജാതികൾ വേദവിചാരം ഇവിടെ പുക്കവർ ഒരു കൈചാരം മന്നവനാട്ടെ യാജകനാട്ടെ മന്നവനാട്ടെ യാജകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ മന്നവനാട്ടെ യാജകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ ആത്മവിദ്യാലയമേ പഴയ ഗാനങ്ങളുടെയൊക്കെ ആ വരികളുടെ അർത്ഥസമ്പൂർണമായിട്ടുള്ള ഫീലിങ്ങും അല്ലേ, ഇല്ലാ ജാതികൾ വേദചാരം ഇവിടെ ഇപ്പോൾ ഒരു കൈ ചാരം എന്നൊക്കെ പറയണതൊക്കെ വളരെ എത്ര അർത്ഥവത്താണ് അല്ലേ. ശ്മശാനത്തിന് എന്നിട്ട് അല്ലേ, ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വിലപിടിയാത്തൊരു തലയോടായി. എന്തായാലും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വളരെ വളരെ നന്നായി എന്ന് പറയുന്നു. സൂപ്പർ സൂപ്പർ എന്ന് പറയുന്നു. പ്രമേള ആത്മവിദ്യാലയം പാട്ടുരംഗം മനസ്സിലൂടെ ഓടി വരുന്നു റഷീദിന്. അതുപോലെ ആത്മവിദ്യാലയം എന്നും ക്ലാസിക്, ആത്മവിദ്യാലയം കമുകരുടെ ഫീലി മുഴുവൻ ഒപ്പിയെടുത്തിരിക്കുന്നു കൃഷ്ണേന്ദ്രൻ. എന്തായാലും ഇന്നത്തെ പരിപാടി കലക്കൻ എന്ന് പറയുന്നുണ്ട് രാജേന്ദ്രൻ, സന്തോഷം രാജേന്ദ്ര, സാജൻ ഫ്രാൻസിസ്, നൈസ് റെൻഡറിങ് മനോജേട്ടൻ, ജേക്കബ് പുത്തൂര്, നോട്ട് അല്ല നൈസ് റെൻഡറിങ് മനോജ്, ഒന്നും പറയാനില്ല, സൂപ്പർ എന്ന് ജേക്കബ് പുത്തൂര് പറയുന്നു. കമുകര പുരുഷോത്തമൻ പാടിയ ഗാനം ഇപ്പോൾ പാടുന്നത് കമുകര മനോജ് എന്ന് പറയേണ്ടി വരും. ആ തനിമ നിലനിർത്തുന്ന ഷെരീഫാണ് കൃഷ്ണൻ തന്മിനി, എക്സലൻറ്റ്. എന്തായാലും നമ്മുടെ കമുകര പുരുഷോത്തമൻ സാറിൻ്റെ നമുക്ക് ഗാനങ്ങൾ ഒരു കാലത്ത് ധാരാളമുണ്ട് അല്ലേ. ആകാശ പോകുകയിലുണ്ട് ഒരു പൊന്നും തോണി, അങ്ങനെ പാട്ടുകളെടുത്താൽ കുറേ ഉണ്ട് കമുകര പുരുഷോത്തമൻ സാറിൻ്റെ. അതുപോലെ ഇനി നമുക്ക് അടുത്ത ഗാനത്തിലേക്ക്, നമുക്ക് ഗായകനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1963 കടലമ്മ എന്ന ആദ്യ ചിത്രത്തിലാണ് അദ്ദേഹം പാടി വരുന്നത്. നാടകഗാനങ്ങളിൽ വളരെ പ്രശസ്തനാണ് അദ്ദേഹം. ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത വളരെ തമാശ പാട്ടുകളിലായിരുന്നു പാവം അദ്ദേഹത്തെ. അതുപോലെ ചില പാട്ടുരംഗങ്ങളിൽ അഭിനയിക്കും. ഓടയിൽ നിന്ന് 7 രാത്രിയിൽ കുറ്റവാളി സിനിമകളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. 178 ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. പണമൊരു വല്ലാത്ത പണ്ടാരക്കാലം എന്നുള്ളൊരു പാട്ടുണ്ട് ലക്ഷപ്രഭുവിലെ. അതിന് നമ്മുടെ അനിയത്തി പ്രാവിൽ പോലും അദ്ദേഹം വെണ്ണില കടപ്പുറത്ത് എന്നുള്ള ഇന്നസെൻ്റ് ലാംഗ്വേജ് പാടുന്ന പാട്ടിലും, അത് മറ്റാരുമല്ല നമ്മുടെ സി ഒ ആൻഡോ എന്ന കൊച്ചിക്കാരൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമ്മൾ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എന്നെന്നും നമുക്ക് പഴയ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നാടകഗാനം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഓർമ്മ വരുന്നൊരു പാട്ടാണ് മധുരിക്കും ഓർമ്മകളി. ONB സാർ രചിച്ച്, ദേവരാജ് മാഷ് സംഗീതം നൽകിയ ജനനി ജന്മഭൂമി എന്ന 1962 പുറത്തിറങ്ങിയ നാടകത്തിലെ ആ ഗാനമാണ് മധുരിക്കും ഓർമ്മകളെ എന്നുള്ള ഗാനം ഇവിടെ ആരംഭിക്കുന്നു. മനോജിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. എല്ലാവർക്കും വളരെ ഇഷ്ടം. സി ഒ ആൻഡോ സാർ പ്രണാമം. സൗണ്ട് എഞ്ചിനീയർ ആരാണ്? വിനോയാണ്. വിൻസെൻ്റെ രാജേഷ്, താങ്ക്സ്. തുടങ്ങിയോളൂ.
മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. സോറി, സാരമില്ല, മലർ മഞ്ചല്ലായി എന്ന് ജിനൻ സാർ എഴുതിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതിന് വലുതുവിടെ അനുഭവിച്ചവരെല്ലാവരും മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, മലർ മഞ്ചൽ തോളിലേറ്റി ഓരുകില്ലേ ഓ. മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഒരു കുമ്പിൽ മണ്ണ് കൊണ്ടൊരു വീട് വയ്ക്കാ, ഒരു തുമ്പപ്പൂവ് കൊണ്ട് വീറുന്നൊരുക്ക, ഒരു നല്ല മാങ്കനിയ മണ്ണിൽ വീട്ട, ഒരു കാത്തിൻ കനിവിന്നായി, ഒരു കാത്തിൻ കനിവിന്നായി പാട്ടുപാടാ ഓ. മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഒരു നുള്ള് പൂവിരുത്ത് മാല കോർക്ക, ഒരു പുള്ളി കുയിലിനൊത്ത് പൂവി നിൽക്ക, ഒരു വാഴ കൂമ്പിൽ നിന്നും തേൻ കുടിക്ക, ഒരു രാജാ ഒരു റാണി, ഒരു രാജ ഒരു റാണി ആയി വാഴാ ഓ. മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ.
ജീവിതത്തിൽ. ഓ മനോഹരം, മനോഹരം. ഈ സമയത്ത് തന്നെ നമ്മൾ ബാഞ്ചോട്ടിലേക്ക് പോവാറല്ലേ ഈ കാലഘട്ടത്തില്. സന്തോഷമാണ്, കാരണം ആ പാട്ട് എന്നും മനോജ് വെറുതെ പാടിയാലും ഭംഗിയാണെന്നാണ് പോളി പറയുന്നത്. പോളി കൃഷ്ണധരമൻ അതെ കൊണ്ടുപോകൂ ഞങ്ങളെ ആ ബാഞ്ചു വീട്ടിലേക്ക്. എല്ലാവരും വളരെ ഒരു നിമിഷം ഒരു സ്റ്റേജിൽ സ്റ്റാൻഡ് മൈക്കിന് മുന്നിൽ രണ്ട് കൈയും കൊണ്ട് ആക്ഷൻ കാണിച്ചുകൊണ്ട് പാടുന്ന ആൻഡോ ചേട്ടൻ്റെ വീഡിയോ ഓർമ്മ വരുന്നു. സാരമില്ല, എത്രയും കൂടുതൽ കേൾക്കാലൊന്നും മുറിക്കുമ്പളേ, അത് കുഴപ്പമില്ല. പാടിക്കോട്ടെ, ട്രാക്ക് വരും, പ്രശ്നമില്ല. നാടകഗാനത്തിൻ്റെ മാസ്മരികത ഒപ്പിയെടുത്ത ഗാനം പ്രഭാരൻ സാറ്. റഷീദ് അതിന് മറുപടി കൊടുത്തിൻ്റെ ഒരു ഗൾഫ് പ്രോഗ്രാം ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും വളരെ ധാരാളം അപ്രീസിയേഷൻസ് യു ആൻഡോ മുകളിലിരുന്ന് കേൾക്കുന്നുണ്ടാവുന്ന പ്രമിള പറയുന്നു. റീന മുരളി വന്നിട്ടുണ്ട്. റീന മുരളി മനോജേട്ടന് നല്ലൊരു അത് പറഞ്ഞിട്ടുണ്ട്. റീന മുരളി, സുനിൽ, എക്കോ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. സലീം അന്തിക്കാട്, വേണുഗോപാൽ സൂപ്പർ, കൃഷ്ണേന്ദ്രൻ മേനോൻ വീണ്ടും സെക്രട്ടറി തരുന്ന ബ്രീഫ് കഴിഞ്ഞ കാലത്തേക്കുള്ള ഒരു കൺ തുറക്കലാണ്. വെൽ ഡൺ, താങ്ക് യു കൃഷ്ണേന്ദ്ര. എല്ലാം ഓർമ്മകളായി, എന്താ പാട്ടുകൾ എന്നാണ് പറഞ്ഞത്. ഗോപാഷൻ പിഷാരി, സതീഷ് മേനോൻ, മനോജയെ കലക്കി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആൻഡോ ആൻഡോ ചേട്ടൻ്റെ ഒരു മറ്റൊരു നാടകഗാനമുണ്ട് അല്ലേ, അതാ ഒരു നാല് വരി അതൊന്നു. നമുക്ക് ഡോക്ടർ എന്നുള്ള നാടകത്തിലെ ദേവരാജ ടീമിൻ്റെ എന്തിനു പാഴ് ശ്രുതി മീട്ടുവതിനിയും തന്ത്രികൾ പൊട്ടിയ തമ്പുരുവിൽ ഈ തമ്പുരുവിൽ എന്തിനു പാഴ് ശ്രുതി മീട്ടുവതിനിയും തന്ത്രികൾ പൊട്ടിയ തമ്പുരുവിൽ ഈ തമ്പുരുവിൽ താമരമലരെ താളം തെറ്റുവതെന്തേ താമരമലരെ താമരമലരെ താളം തെറ്റുവതെന്തേ സാലവനങ്ങൾ കിടയിൽ പകലിൻ താഴിക കൂട മുടഞ്ഞു താഴിക കൂട മുടഞ്ഞു എന്തിനു പാഴ് ശ്രുതി മീട്ടുവതിനിയും തന്ത്രികൾ പൊട്ടിയ തമ്പുരുവിൽ ഈ തമ്പുരുവിൽ. സത്യത്തിൽ ഇത്തരം പാട്ടുകളൊക്കെ ട്രാക്കില്ലാണ്ട് പാടുന്നത് രസമല്ലേ, എന്ത് രസം അത് കേൾക്കാൻ. വളരെ മനോഹരം. ഇത്തരം വ്യത്യസ്ത പരിപാടി സമ്മാനിക്കുന്ന ഗോവേട്ടൻ, ജയരാജു വാര്യർ, സുകുമാർജി തുടങ്ങിയ എല്ലാ ഗീത സംഗീത സംഘാടകർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പോളി പറയുന്നുണ്ട്, മനോജ് ആരാ മോഹൻ എന്നാണ് ഷെരീഫ്. ട്രാക്ക് എങ്ങനെയായാലും പ്രശ്നമില്ല, മിടുക്കൻ. നമസ്കാരം മനോജ് ഏട്ടാ, സതീഷ് മേനോൻ. ഗാനത്തെയും ഗായകനെയും പ്രോഗ്രാം മൊത്തം കൊണ്ടുപോകാൻ സുമാരട്ടും ഗംഭീരം ആശ്ശേരി എന്നെ പറ്റിയിട്ടാണ്, എന്തെല്ലാം ആട്ടെ. താങ്കൾ പ്രവൃത്തി അങ്ങനെ എന്ത് വിളിക്കണമെന്ന് അറിയില്ല. ആലാപന മാധുര്യം, ശ്രവ്യ സുന്ദരം, എളിമയുള്ള കലാകാരൻ, നല്ല ഗാനാവലാപനം, സന്തോഷം. ഇങ്ങനെ എന്തൊരു തരത്തിലുള്ള അപ്രീസിയേഷൻ വരുന്നുണ്ട്. നമ്മുടെ മലയാള സിനിമാ ഗാനങ്ങളെടുത്താൽ സിയോ ആൻഡോ ചേട്ടൻ പാടിയ ഏറ്റവും ഹിറ്റ് ഗാനമുണ്ട്, എൽ പി ആർ വർമ്മയുടെ സംഗീതത്തിൽ, അഭയദേവാണ് രചന, കുടുംബിനി എന്നുള്ള ചിത്രത്തിലെ പാട്ട്. ഒരു നാല് പേര് വരും. വീടിനു പൊന്മണി വിളക്കു നീ തറവാടിനു നിധി നീ കുടുംബിനി വീടിനു പൊന്മണി വിളക്കു നീ തറവാടിനു നിധി നീ കുടുംബിനി പതിയെ കൂപ്പും നിൻ കരതാരുകൾ പതിയുവതെല്ലാം സഫലം കടമകൾ ചെയ്യുവാനർപ്പിച്ചൊരു നിൻ കമനീ ജന്മം വിമലം വീടിനു പൊന്മണി വിളക്കു നീ തറവാടിനു നിധി നീ കുടുംബിനി. 1964 പാട്ടാണ്, അന്ന് തൊട്ട് തുടങ്ങിയത് ഈ അടുക്കളയിലെ സ്ത്രീകളുടെ കഷ്ടപ്പാടുകൾ കാണിച്ചുകൊണ്ടുള്ള സിനിമകൾ. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന് പറഞ്ഞ നിമിഷ അഭിനയിച്ച ചിത്രം വരെ ഇരിക്കുന്നു ഈ ഒരു തീം വെച്ചുകൊണ്ട്.
എന്തായാലും വളരെ മനോഹരമായിട്ട് ആ ഒരു വലിയൊരു ഹിറ്റ് ഗാനമാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ട് അസുരവിത്തിലെ ഡുവറ്റ് ഉണ്ട്, ലീലച്ചി മറ്റേ ലീലച്ചി ഉണ്ടല്ലേ, അതെ അസുരവിത്തിലെ നമ്മുടെ ഭാസ്കര മാഷും രാഘുമാഷും ചേർന്നിട്ടുള്ള പാട്ട് അസുരവിത്തിലെ പാട്ട്. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂവറുക്കാൻ പോരുന്നു പൂങ്കുയിലെ പെണ്ണാളെ. കുന്നത്തൊരു മരമുണ്ടോ, കാവിനടുത്തൊരു മരമുണ്ടോ, മരത്തിൽ നിറയെ പൂവുണ്ടോ, പൂവറുക്കാൻ പോരാം ഞാൻ, അച്ഛൻ കാവൽ പോയാല്, അച്ഛൻ കാവൽ പോയാല്. ആ ചിത്രത്തിലെ ഒരു വളരെ ഒരു ടിപ്പിക്കൽ സീനാണത്, അത് വളരെ ആ സിനിമയിലത്തെ വളരെ നല്ലൊരു രംഗമാണത്. എന്തായാലും സന്തോഷം സി ആൻഡ് വെച്ചേട്ടൻ്റെ ആ നല്ല നല്ല സ്മരണകൾ, നല്ല പാട്ട്. പിന്നെ അദ്ദേഹത്തിന് കുറേ തമാശ പാട്ടുകളാണ്, പാപ്പി അപ്പച്ച അല്ലെങ്കിൽ കൊച്ചു കൊച്ചുരു കൊച്ചി, എന്നാൽ അതൊന്നും സോളോ അല്ല, വേറെ ആൾക്കാരെ കൂടെ പാടാനാണ് അദ്ദേഹത്തിന് യോഗം ഉണ്ടായത്. എന്തായാലും സന്തോഷം സി ഒ ആൻഡുവിൻ്റെ ആ സി ആൻഡ്ൻ്റെ ആ സ്മരണയ്ക്ക് മുന്നിൽ നമ്മൾ സ്മരിക്കുന്നു, പ്രണമിക്കുന്നു. അടുത്ത ഗായകൻ നമ്മുടെ തെന്നിന്ത്യൻ ഭാഷയിലെ എല്ലാ ഭാഷയിലും പാടി, തെലുങ്കിൽ നിന്നാണ് ആരംഭമെങ്കിലും മലയാളത്തിൽ ലോകനീതി 1952 ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ ആരംഭിച്ചു. അമ്മ എന്ന സ്ത്രീ 1970 അമ്മ എന്ന സ്ത്രീക്ക് സംഗീത സംവിധാനം ചെയ്തു കൊടുത്തു. അത് മറ്റൊരാൾ ജനനം 1929 ജൂലൈ 1 ജനിച്ചു ആന്ധ്രയിലെ ചിറ്റൂര്. അദ്ദേഹം 1989 ഏപ്രിൽ 8 തീവണ്ടി അപകടത്തിലാണ് മരണമടയുന്നത്. മറ്റാരുമല്ല, അത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഗായകനാണ് സത്യൻ സാറിൻ്റെ ഏത് സിനിമയും. ഇപ്പോൾ സത്യൻ സാറ് മരിച്ചിട്ട് 50 തികയുന്ന ഈ സമയത്ത് എം രാജയെ സ്മരിക്കുകയാണ് നമ്മൾ. എം രാജ സാറാണ് അധികവും സത്യൻ സാറിൻ്റെ ഗാനങ്ങൾ ആലപിച്ചത്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഒരു സിൻക്രണൈസേഷൻ നമുക്ക് തോന്നാറുണ്ട്. ഏത് പാട്ടായാലും പെരിയാറെ പെരിയാറായാലും കിഴക്ക് കിഴക്ക് ഒരു ആനയായാലും താഴമ്പൂണമായാലും മാനസീശ്വരി ആയാലും സത്യമാഷ എത്രയോ പാട്ടുകൾ എം രാജ കാറ്ററി അല്ല കാട്ടിച്ചെമ്പുകം പൂത്തുല് അങ്ങനെ പാട്ടുകളൊക്കെ സത്യൻ സാറിൻ്റെയാണ്. എം രാജ സാറാണ് അധികവും ധാരാളം പാട്ടുകൾ പാടിക്കുന്നത്. എം സാറിൻ്റെ ആ ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിലെ 1964 വയലാർ ദേവരാജൻ ടീമിൻ്റെ പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകളുണ്ട്. അത് നമുക്ക് ഈ ലിസ്റ്റിൽ ചിലപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാട്ട് എം രാജയുടെ ആയിരിക്കാം. എം രാജയുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓമനക്കുട്ടൻ 1964 പുറത്തിറങ്ങിയ വയലാർ ദേവരാജൻ ആകാശഗംഗയുടെ കരയിൽ എന്ന പാട്ടിവിടെ നമ്മുടെ മനോജ് പാടുന്നു. എല്ലാവർക്കും നമുക്ക് ആസ്വദിക്കാം. ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ ആരെ തേടി വരുന്നു വസന്ത പൗർണമി നീ. ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ ആരെ തേടി വരുന്നു വസന്ത പൗർണമി നീ. എവിടെ എവിടെ എവിടെ
ആകാശ ഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ ആരെ തേടി വരുന്നു വസന്ത പൗർണമി നീ. ചന്ദ്രകാന്തം മാറിത്തോകും ചൈത്രരജനിയിലൂടെ, ചന്ദ്രകാന്തം മാറിത്തോകും ചൈത്രരജനിയിലൂടെ, രാസക്രീഡയിൽ തുഴഞ്ഞു വന്നൊരു രാജഹംസമെവിടെ, എവിടെ എവിടെ എവിടെ, ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ ആരെ തേടി വരുന്നു വസന്ത പൗർണമിനി. ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ ആരെ തേടി വരുന്നു വസന്ത പൗർണമിനി. വളരെ മനോഹരമാണ്, എന്താ രസം. സത്യമാഷ്ടെ പാട്ടും എം രാജ, കാരണം ദേവരാജ മാഷ് ദാസേട്ടൻ്റെ മുമ്പ് ധാരാളം ഗാനങ്ങളെല്ലാം അധികം കൊടുത്തിരുന്നത് എം രാജ സാറിനാണ്. എം രാജ സാറാണ് ദേവരാജ മാഷ സ്വന്തമായിരുന്നു. പിന്നീടാണ് നമ്മുടെ കെ ജെ യേശുദാസ് ഭാര്യയിലോടുകൂടി പിന്നീട് യേശുദാസായി ദേവരാജ മാഷ ഫേവററ്റ്. പക്ഷേ അപ്പോഴും രാജസാറിൻ്റെ ഗാനങ്ങൾ ദേവരാജ മാഷ കൊടുത്തിട്ടുണ്ട്. സത്യമാഷ വരുമ്പോൾ തീർച്ചയായിട്ടും അടിമകൾ, സത്യമാഷ ആയതുകൊണ്ടാണ് സലിം അന്തിക്കൽ സ്വർഗ ഗായിക ഇതിൽ, അത് ബുദ്ധിമുട്ടാണ്. ഇതാണ് അത് വേണ്ട, കാരണം ദാസൻ്റെ പാട്ടുകൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ ഓമനക്കുട്ടനുമായി എം രാജ, സത്യമാഷയെ സ്മരിക്കാൻ ഇനി എം രാജയുടെ പാട്ടുകൾ വരുന്നുണ്ട് രാജസാറിൻ്റെ. വെൽ സെലക്റ്റഡ് ഇഷ്ട സുമാരട്ടോ, ശരി. എ ട്രിബ്യൂട്ട് എം രാജ സാർ, ശരി. എം നസീമിനെ ഓർമ്മ വരുന്നു, തീർച്ചയായിട്ടും. നസീം വളരെ സുമാരജി ഔചിത്യത്തോടെ ചേർന്ന് ഇടപെടുന്നു. ഓ, നന്നായി. അത് ഒന്നും പറയാനില്ലേ സുമാരട്ടാ, ഇദ്ദേഹത്തെ ആദ്യമേ കൊണ്ടുവരാമായിരുന്നു. അതെന്താ, ഇദ്ദേഹം ഇവിടെ ഉണ്ടെന്നും നമ്മളെപ്പോഴും വിളിക്കാമല്ലോ. ഹരിരാമൻ, ഒരു ഗാനമേള മുഴുവനും കേട്ടാൽ മനോജ് ഭായ് അഞ്ചോ ആറോ പാട്ടുകൾ പാടി കേൾക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ ഒരു ഗാനമേള മുഴുവനുമായി മനോജിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ കേൾക്കാൻ സാധിക്കുന്നു. അഭിനന്ദനങ്ങൾ കേട്ടോ. എന്തായാലും ആൾക്കാർ വളരെ ഇതായിട്ടുണ്ട്, സന്തോഷമായിട്ടുണ്ട് എല്ലാവർക്കും. ആകാശഗംഗയുടെ വളരെ മനോഹരം, ഒരു ഗാനമേള മുഴുവനും കേട്ടാൽ ശരിയാണ്, അത് വളരെ സന്തോഷം. എക്സലൻസ് സിംഗിങ്, മനോഹരൻ മനോജ്, അതിമനോഹരം സി കെ ജയപ്രകാശ്, ശങ്കരുണ്ണി, ഓരോ പാട്ടുകളും ഒന്നിനൊന്നും മെച്ചം. കഴിഞ്ഞ പാട്ടുകൾ മനോഹരമെങ്കിൽ വരാനിരിക്കുന്നത് അതിമനോഹരം, തീർച്ചയായിട്ടും ഉണ്ണി. ചന്ദനമുകളിൽ, ആഹാ, ആ ഭാഗം സൂപ്പറായി ചേട്ടാ ബിനീഷ്. ഓരോ സിംഗറിൻ്റെയും ആപ്റ്റ് സൗണ്ട്. ഇന്നത്തെ ഈ പ്രോഗ്രാം കാണാത്തവർക്ക് ഒരു തീരാ നഷ്ടം. സതീഷ് മേനോൻ, സലീം അന്തിക്കാട്, കേൾക്കാതിരുന്നെങ്കിൽ വലിയൊരു നഷ്ടം തന്നെ ആകുമായിരുന്നു. സൂപ്പർ സൂപ്പർ സൂപ്പർ. മനോജയെ പാട്ടുകൾ ഉഷാർ, ഞങ്ങളവിടെ കൈയടിക്കുന്നുണ്ട്. ശരി, വിവിധ ഗായകരുടെ ശബ്ദം ഇത്രയും പെർഫെക്ഷനിൽ പാടുന്നത് അതിശയം തന്നെ. സൂപ്പർ, രവികുമാർ പറയുന്നു. എന്തായാലും നന്ദി. എത്ര പേരാണ് മനോജിന് കൂടുതൽ ചേരുക, ഏത് പേരാണ്? ആ ശരി, ഇത് മനോജ് രാജയാണോ എന്നാണ് ചോദിക്കുന്നത്. ഷെരീഫിൻ്റെ ഷെരീഫ് വിടാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ സത്യഭാഷ വെളുത്ത കത്രീനിലൊരു പാട്ടില്ലേ, ഏതാണ്, കാട്ടുചെമ്പ്. അത് നാലുപേരും കാട്ടുചെമ്പകം പൂത്തുലയുമ്പോൾ കടമ്പുമരം തളിരണിയുമ്പോൾ കണ്ണാടിപ്പുഴ തെളിയുമ്പോൾ കാണാപ്പൈങ്കിളിപ്പാടുമ്പോൾ കരളിൽ മാത്രം കണ്ണീരരുവി. കാട്ടുചെമ്പകം പൂത്തുലയുമ്പോൾ കടമ്പുമരം തളിരണിയുമ്പോൾ കണ്ണാടിപ്പുഴ തെളിയുമ്പോൾ കാണാപ്പൈങ്കിളിപ്പാടുമ്പോൾ
കരളിൽ മാത്രം കണ്ണീരരുവി. അത് പിന്നീട് ജോൺ സഭാഷ ഗിറ്റാർ വെച്ച് പല പ്രോഗ്രാമുകളിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവൂലേ ആ പാട്ട്. ബസ്സിലെ പാട്ടത് ഗീരസാധനം. അതുപോലെ ജയിലിലൊരു പാട്ടുണ്ട് 1966 പുറത്തിറങ്ങിയ ജയിലിലെ പാട്ട്. കാറ്റരിയില്ല കടലറിയില്ല അലയും തിരയുടെ വേദന, അലയും തിരയുടെ വേദന. കാറ്റരിയില്ല കടലറിയില്ല അലയും തിരയുടെ വേദന, അലയും തിരയുടെ വേദന. ഷിബു പറയുന്നു, ശ്രീ മനോജിനെ പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ല, ഗ്രേറ്റ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക് കൂടുതൽ സുഖം തരുന്നത് ശ്രീ സുകുമാരൻ ചേട്ടൻ്റെ മധുരമായ അവതരണമാണ്. അതിനൊരു സുഖമുണ്ട് ഷിബു കേൾക്കാൻ. നിവിൻ, ഡോക്ടർ നിവിൻ നന്നായിട്ട്, സൂപ്പർ സിംഗർ പ്രമിള, വിൻസെന്റ് ചിത്രം. ചിലർ പറയും സ്വന്തം സ്വരത്തിൽ പാടാൻ, എന്നാൽ പഴയ ഗായകർ സ്വരത്തിൽ കേൾക്കുന്നതിൽ ഒരു രസമുണ്ട് മനോജെ എന്ന് പറയുന്നത്. നമ്മുടെ എം രാജയുടെ പാട്ടുണ്ട്, അതുപോലെ ഞങ്ങളൊക്കെ ലിസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും പാടാറുള്ളൊരു പാട്ടുണ്ട്, മണവാട്ടിയിലെ വയലാർ ദേവരാജ പാട്ട്. അതാണ് നമ്മൾ സ്ഥിരം പാടാറുള്ളൊരു പാട്ട്. ആ പാട്ടിൻ്റെ നാല് പേര് നമുക്ക് കേൾക്കാം. ദേവദാരു പൂത്ത നാളൊരു, ദേവദാരു പൂത്ത നാളൊരു, ദേവകുമാരിയെ കണ്ടു ഞാൻ വേദനയിൽ അമൃതു തൂകിയ, ദേവകുമാരിയെ കണ്ടു ഞാൻ ദേവതാരു പൂത്ത നാളൊരു, ദേവകുമാരിയെ കണ്ടു ഞാൻ വേദനയിൽ അമൃതു തൂകിയ, ദേവകുമാരിയെ കണ്ടു ഞാൻ. ഓ, അടിപൊളിയായിട്ട് പാടി. നമുക്ക് എന്തായാലും ഈ കഴിഞ്ഞ അടുത്ത ചൊവ്വാഴ്ച, അതായത് മറ്റന്നാൾ June 15 നമ്മുടെ സത്യൻ മാഷ് നമ്മളെല്ലാം വിട്ടു പിരിഞ്ഞിട്ട് 50 തികയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് അടിമകൾ എന്ന ചിത്രത്തിലെ ആ ഒരു ഗാനം, താഴുമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, നമ്മളെല്ലാവരും വളരെ നെഞ്ചോടെ ഏറ്റി നടന്ന ഒരു പാട്ട്. അതിന് തന്നെ മാനസേശ്വരി മാപ്പുത്തരു എന്നുള്ള പാട്ടുണ്ട്, അതും സത്യൻ മാഷ്ക്ക് വേണ്ടി എം രാജ സാറ് പാടിയതാണ്. എം രാജ സാർ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്, സത്യമൊഴി, കിഴക്ക് കിഴക്കുരാന, അങ്ങനെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. എന്തായാലും ഇരുപത് ഒരു പാട്ടിലേക്ക് എല്ലാവരും കാത്തിരിക്കുന്നു. മാനസറാണി എന്നുള്ളൊരു പാട്ടുണ്ട്, ഓക്കെ ഓക്കെ. പിന്നെ ഒരു വേറെ ഏതൊരു പാട്ട് പറഞ്ഞാലും കാട്ടിരിക്കുമ്പോൾ, അക്കരയ്ക്കുണ്ടോ അക്കരയ്ക്കുണ്ടോ, സാറില്ല ലിസ്റ്റ് എടുത്തിട്ടില്ല. പോട്ടെ, താഴമ്പ് മണമുള്ള തണുപ്പുള്ള രാത്രി, സത്യൻ മാഷ ഇപ്പുറത്തുള്ള ഷീലെ നോക്കിയിട്ട് പാടുന്നൊരു പാട്ടാണ്. അടിമകൾ എന്ന ചിത്രത്തിൽ KS Yethoramathan സംവിധാനം ചെയ്ത, വയലാർ ദേവരാജൻ ടീമിൻ്റെ മനോഹരമായ ഗാനം, എം രാജയുടെ മനോഹരമായ ഹിറ്റ് ഗാനം. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, പൂമുഖ കിളിമാതിൽ അടയ്ക്കുകില്ല കാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, പൂമുഖ കിളിമാതിൽ അടയ്ക്കുകില്ല കാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ആരും കാണാത്തൊരന്തപുരത്തിലെ ആരാധനാമുറി തുറക്കും ഞാൻ, ആരും കാണാത്തൊരന്തപുരത്തിലെ ആരാധനാമുറി തുറക്കും ഞാൻ. ഈരനുടുത്തു നീ
പൂജയ്ക്കൊരുങ്ങുമ്പോൾ നീലകർവർണ്ണനായി നിൽക്കും ഞാൻ. ഈരനുടുത്തു നീ പൂജയ്ക്കൊരുങ്ങുമ്പോൾ നീലകർവർണ്ണനായി നിൽക്കും ഞാൻ. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, ഏതൂക്കിനാവിലെ ആലിംഗനത്തിലെ ഏകാന്ത രോമാഞ്ചമണിഞ്ഞവളെ, ഏതൂക്കിനാവിലെ ആലിംഗനത്തിലെ ഏകാന്ത രോമാഞ്ചമണിഞ്ഞവളെ, ഓമനച്ചുണ്ടിലെ പുഞ്ചിരി പൂക്കളിൽ പ്രേമത്തിൻ സൗരഭം തൂകും ഞാൻ. ഓമനച്ചുണ്ടിലെ പുഞ്ചിരി പൂക്കളിൽ പ്രേമത്തിൻ സൗരഭം തൂകും ഞാൻ. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, പൂമുഖ കിളിവാതിൽ അടയ്ക്കുകില്ല കാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ആഹാ, സത്യൻ സാറിൻ്റെ ആ മനോഹരമായ ഒരു റൊമാൻറ്റിക് സീനുണ്ട്, നല്ല രസമാണ്. നമ്മുടെ പുതിയ മാതൃഭൂമി സത്യൻ എഡിഷൻ നിങ്ങൾ വായിക്കണം. അതിൽ നമ്മുടെ പരിപാടി ജയരാജ് വാര്യർ എഴുതിയ ലേഖനത്തിൽ ജയരാജ് വാര്യർ ശരിക്കും എഴുതിയിട്ടുണ്ട്, തലയൊന്ന് ചെരിച്ച് പിടിച്ച് നിലാവ് പോലെ ചിരിക്കുന്ന സത്യൻ സാർ എന്നാണ് ജയരാജ് വാര്യർ എഴുതിയിരിക്കുന്നത്. എത്ര നല്ല ഭാവനയാണെന്ന് ഞാൻ ജയരാജിനെ വിളിച്ച് പറയുകയും ചെയ്തു. അത് ഈ ഒരു പാട്ടാണത്, ഈ ഒരു പാട്ട് എത്ര സന്തോഷം റൊമാൻറ്റിക്കായിട്ടാണ് ആ പാട്ടിൻ്റെ സീൻ. സത്യൻ മാഷ് എല്ലാവർക്കും ഇന്ന് ഡിന്നർ വേണ്ടാന്ന് പറയുമ്പോൾ കേത്തില്ല കേട്ടെ, കാറ്ററിയിലെ സൂപ്പർ എന്താ ഒരു ഭംഗി, പോരട്ടെ താഴമ്പു. ശരി, ഒരു ഒരു സംശയം, ദേവനന്ദിക്കാണ് ഈ പരിപാടിയിൽ എപ്പോഴെങ്കിലും പങ്കെടുപ്പിക്കാൻ കഴിയുമ്പോൾ വളരെ നന്നായിരിക്കും, നോക്കാം കേട്ടോ. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വെള്ളയുടുത്ത് വെളുപ്പാങ്കാലത്ത് പള്ളിയിൽ പോകും ശരി ഇണപ്രാവുകളെ, നല്ല പാട്ടാണ്. പിന്നെ വാര്യരെ എത്ര സ്റ്റേജാണല്ലോ ഓർമ്മയിൽ, തീർച്ചയായിട്ടും നൈസ് പ്രസൻറ്റേഷൻ രാജേന്ദ്രൻ അടിപൊളി, ജി എസ് നിവീൻ, താഴ്മ്പു എക്സലൻ്റ്, കൃഷ്ണകുമാർ താഴേക്കാട്ട്, റിമംബറിങ് സത്യൻ സാർ, രാമേന്ദ്രൻ എം എൻ, എന്തെല്ലാം ആൾക്കാർ വളരെ, ഷെരീഫ് വീണ്ടും സത്യം പറയാതിരിക്കുന്ന വൃത്തിയിലെ, സുകുമാർജി അയത്ന ലളിതമായി അവതരിപ്പിക്കുന്നു, അഭിനന്ദനം. അവതരണവും പാട്ടും ഒരേപോലെ ആസ്വദിക്കുന്നു. രാജേഷ് മോഹൻ പെർഫെക്റ്റ്, അതേ ശബ്ദം തകർത്തു. സത്യമാഷിനെയും എം രാജയെയും മനോഹരമായി പാട്ടുകളിലൂടെ ഓർമ്മിപ്പിച്ചതിന് നന്ദി പ്രഭാൻ സാറ്, നന്ദി. സന്തോഷ് ടി പി ഗംഭീര മനോജ്, മനോഹരമായ ഗാനം. പ്രമേള, എനിക്ക് ഏറെ ഇഷ്ടമുള്ള സത്യൻ മാഷിൻ്റെ ഗാനം. മനോജ് ശരിക്കും നീലക്കാർ വർണ്ണനായി തന്നെ പാടിയെന്ന് ശ്രീലാൽ, ഇതിലാവട്ടെ. ഏകാന്തരോമാഞ്ചമണി ഇന്ന് പാട്ടിൻ്റെ ലഹരിയിൽ ശ്യാമള, ശ്യാമള ഉണ്ണികൃഷ്ണ, അതിമനോഹരം. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്, എല്ലാവർക്കും നന്ദി. നമുക്ക് ഈ എ എം രാജയുടെ ഗാനങ്ങൾ കാരണം കണ്ടമാനുണ്ട്, നമുക്കതെല്ലാം പാടി നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അടുത്ത ഗാനം, നമുക്ക് നാടകഗാനങ്ങളിലേക്ക് പോവാം. എന്തേ നാടകഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ, ബലികുടീരങ്ങളെ നമ്മളെപ്പോഴും പാടാറുള്ള പാട്ടാണ് അല്ലേ. അതുപോലെ ചില്ലുമേടയിലിരുന്ന് തന്നെ കല്ലെറിയല്ലേ എന്നുള്ള, പാമ്പുകൾക്ക് മാളമുണ്ട്, തലയ്ക്ക് മീതെ ശൂന്യാകാശം എന്നുള്ള പാട്ട്, അങ്ങനെ എത്രയോ പാട്ടുകൾ നമുക്ക് വേണ്ടപ്പെട്ട ഗായകനാണ് കെ എസ് ജോർജ്. അദ്ദേഹം മുടിയനായ പുത്രൻ, കാലം മാറുന്നു, ലൈല മജ്നു എന്ന ചിത്രങ്ങളിലും പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്നത്തിനും പഞ്ചമില്ലെന്ന് അദ്ദേഹം മെഹബൂബും കൂടി പാടിയതെന്ന് ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇല്ലിമുളം കാടുകളിൽ നല്ല ലലം പാടുവരും തെന്നലെ, ഒ എൻ വി ദേവരാജൻ ടീമിൻ്റെ മുടിയനായ പുത്രൻ എന്ന നാടകത്തിൽ കെ എസ് ജോർജ് സാർ പാടിയ ആ മനോഹരമായ ഗാനം. ഇല്ലിമുളാണോ ചില്ലിമുളാണോ എന്ന് എല്ലാവരും സംശയം, അല്ല ചിലർ ചില്ലിമുളാണോ ചിലർ ഇല്ലിമുളെന്ന് പാടാം നമുക്ക് അല്ലേ. ഓക്കെ, ഇല്ലിമുളം കാടുകളിൽ നല്ല ലലം പാടി വരും തെന്നലെ, ഒ എൻ വിയുടെ വരികൾ. ഓക്കെ, ഇന്നത്തെ ലൈവ് മിസ്സായെങ്കിൽ വലിയൊരു നഷ്ടമായേനെ പത്മ വേണുഗോപാൽ, ശബ്ദം കുറഞ്ഞു എന്ന് തോന്നുന്നു.
നാടുകളിലെല്ലാം പാടി വരും തെന്നലേ. ഇല്ലി മുളം കാടുകളിലെല്ലാം പാടി വരും തെന്നലേ. അല്ലിമലകാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ തെന്നലേ. അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ തെന്നലേ. വെയിൽ വന്നോ വിളയാടും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ല തെന്നലേ. വെയിൽ വന്നോ വിളയാടും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ല തെന്നലേ. ഇളവില്ല വേല ചെയ്ത് തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോ നീ തെന്നലേ തെന്നലേ. ഇളവില്ല വേല ചെയ്ത് തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോ നീ തെന്നലേ തെന്നലേ. ഇല്ലി മുളം കാടുകളില്ലല്ലോ പാടി വരും തെന്നലേ തെന്നലേ. അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ തെന്നലേ. അണിയുവാൻ പൂവേപ്പിൻ മണിമാല തന്നേക്കം അണയൂ നീ കനി പോലു തെന്നലേ. അണിയുവാൻ പൂവേപ്പിൻ മണിമാല തന്നേക്കം അണയൂ നീ കനി പോലു തെന്നലേ. കരിവള ചിരിമുട്ടും കുളിർകയിൽ ചന്ദനവും പനിനീരും കൊണ്ടുവരൂ തെന്നലേ തെന്നലേ. കരിവള ചിരിമുട്ടും കുളിർകയിൽ ചന്ദനവും പനിനീരും കൊണ്ടുവരൂ തെന്നലേ തെന്നലേ. ഇല്ലി മുളം കാടുകളില്ലല്ലോ പാടി വരും തെന്നലേ തെന്നലേ. ഇല്ലി മുളം കാടുകളില്ലല്ലോ പാടി വരും തെന്നലേ തെന്നലേ. അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ തെന്നലേ. അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ 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 തെന്നലേ. ഇന്നത്തെ ഈ കാർഷിക പഴയ കാർഷിക ലെവലിലേക്ക് ഇന്നും ഇപ്പോഴും ആൾക്കാർ കൃഷിയുടെ ഇതിലേക്ക് മടങ്ങിപ്പോകുന്നൊരു കാലഘട്ടം അല്ലേ. വെയിൽ വന്ന് വിളയാടും നിഴലില്ല നിലമാണേ നിവരാനും നേരമില്ല തെന്നലേ എന്നുള്ളത് അല്ലേ. ഭയങ്കര ഇളവില്ല വേല ചെയ്ത് തളരുന്ന നേരമാണ് ഇതുവഴി പോരുമ്പോൾ നീ തെന്നലയോ. എൻവിയുടെ മനോഹരമായ വരികളാണ്. പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. മനോജ് തകർത്ത് തിമിർത്ത് പൊരിച്ചു എന്നാണ് സന്തോഷ് പറയുന്നത്. ദേവദാസ് ഒരു വസന്തകാലത്തിൻ്റെ ഓർമ്മകൾ. എന്തായാലും എല്ലാവരും വളരെ സന്തോഷം. കെ എസ് ജോർജ് മറക്കാത്തൊരു പിടി ഗാനങ്ങൾ. കെ എസ് ജോർജ് തന്നെ മനോജ് കെ എസ് ജോർജ് ആയില്ലോ എന്ന് അദ്ദേഹം സ്വിച്ച് ഇട്ടതാണ്. കെ എസ് ജോർജിൻ്റെ സ്വിച്ച്. എന്തായാലും ആഹ്ലാദ ചിറകിൽ പറക്കുന്ന എല്ലാവരും വളരെ സന്തോഷം. എ ട്രിബ്യൂട്ട് ടു ഗ്രേറ്റ് കെ എസ് ജോർജ്. മനോജ് കെ എസ് ജോർജിൻ്റെ ചിപ്പുട്ട് ഇട്ടുന്നത് ശരി. കെ എസ് ജോർജിൻ്റെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഗാനം രാജേന്ദ്രൻ. എല്ലാവരും മനോജേട്ടാ നമിച്ചു. അതേ ശബ്ദത്തിൽ തന്നെ കേൾക്കുമ്പോൾ ഉള്ള സുഖം ഒന്ന് വേറെ തന്നെയാണ്. സലീം അന്തിക്കാട്, എല്ലിമുളം കാടുകളിൽ ശശികുമാർ നന്നായിട്ട് പറയുന്നു. ആഹാ എല്ലിമുള, ഈ മനുഷ്യനെ എവിടെയായിരുന്നു സുകുമാരേട്ടാ? ഹോ പൊളിച്ചു. അത് അവസരത്തിനനുസരിച്ച് നമ്മളെ ഇറക്കല്ലേ ഓരോരുത്തരെ. സ്മൃതിഗീതം ഒരിക്കലും വിസ്മൃതിയിലാകില്ല എന്ന് ഉറപ്പായി. എന്തെങ്കിലും സന്തോഷം. നമ്മെ വിട്ടുപോയ അനശ്വര ഗായകരുടെ മുന്നിൽ നമുക്കിന്ന് അവർ പാടിയ പാട്ടുകൾ ഇന്ന് ഓർമ്മകളിൽ. ശാലി പറയുന്നു മധുരിക്കും ഓർമ്മകളിൽ ശരിക്കും മധുരിച്ചു. സൂപ്പർ അവതരിപ്പിക്കുന്നു സുകുമാർ സാറിന്. സ്പെഷ്യൽ കൺഗ്രസ് ചേരി എന്തെങ്കിലും. എല്ലിമുളം സൂപ്പർ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകും. അതിനുമുമ്പായിട്ട് രണ്ട് മൂന്ന് വരി നമ്മുടെ ഇതറിയില്ലേ തലയ്ക്ക് ബീദേശൂന്യ അതിൻ്റെ ചരണം തൊട്ടാണ് പാടിയിട്ടുള്ളത്. അശ്വമേധല്ലേ അത്? അശ്വമേധ നാടകം കുഷ്ഠരോഗിയുള്ള
മരണം വാതിൽക്കലൊരു മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ മരണം വാതിൽക്കലൊരു മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ ചിറകടി ചെൻകൂടു തകരും നേരം ജീവജലം തരുമോ ജീവജലം തരുമോ ചിറകടി ചെൻകൂടു തകരും നേരം ജീവജലം തരുമോ ജീവജലം തരുമോ തലക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തവസു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ അതുപോലെ മറ്റേ ചില്ലുമേടയിലിരുന്ന് തന്നെ ചില്ലുമേടയിലിരുന്ന് കല്ലെറിയൽ മാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല എന്തായാലും ഏഴാം കടലറിയോ ഏഴാം കടലിനക്കരയുണ്ട് ഏഴാം കടലിനക്കരയുണ്ടൊരേഴിലം പാല സാഗര കന്യകൾ നട്ടുവളർത്തിയൊരേഴിലം പാല ഏഴിലം പാല മുരളി സവാനായില്ലേ ഏഴാം കടലിനക്കര പാടി തന്നിട്ട് ഇത് രണ്ടുപേരും കൂടിയാണ് പാടിയത് ദേവരാജ മാഷും കൂടി പാടിയിട്ടുണ്ട് ആ ദേവരാജ മാഷിന്റെ ശരിയായിട്ട് അപ്പോൾ അത് നമുക്കത് ഇനി അടുത്ത പാട്ട് നമുക്ക് ഒരു സർവേക്കല്ലിലെ എല്ലാവരും നേരത്തെ ആരോ ആവശ്യപ്പെട്ടല്ലോ മാരുവിലിൻ തേന്മലരെ പാടാമോ ചോദിച്ചിട്ടുണ്ട് എങ്കിലപ്പോൾ ഒരിക്കന്നെ എന്താ മനോജേ മാരുവിലിൻ തേന്മലരെ ഓക്കെ അടച്ചിരിപ്പ് സംഗീത സാന്ദ്രമായിരുന്നു ജിനൻ സാർ ലോക്ക്ഡൗണിൻ്റെ മലയാളമാണ് അടച്ചിരിപ്പ് എന്തായാലും വളരെ സന്തോഷം ഏഴാം കടലക്കരണ്ട് പാടി പിന്നെ എല്ലാവരും കയ്യടിക്കിൻ്റെ കാൽ എല്ലാവരും ഉണ്ട് കേട്ടോ ഉഷാർ സൂപ്പർ സൗണ്ട് ആ തുടങ്ങാം മാരിവില്ലിൻ തേൻമലരെ മഞ്ഞു പോകയോ മഞ്ഞു പോകയോ മാരിവില്ലിന് തേൻമലരെ മഞ്ഞു പോകയോ മഞ്ഞു പോകയോ നീല നീല പാടങ്ങളെല്ലാം കൊതിത്തുള്ളി നീക്കവേ കൊതിത്തുള്ളി നീക്കവേ തേൻമലർതുക ഉൾക്കൊള്ളിർവക നീവരില്ലി നീവരില്ലി മാരിവില്ലിൻ തേൻമലരെ മഞ്ഞു പോകയോ മഞ്ഞു പോകയോ
കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു. കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു. മിഴിനട്ടു നിന്നൊരു പാടത്തിൻ മാറി അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു. മിഴിനട്ടു നിന്നൊരു പാടത്തിൻ മാറി അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു. മാരിവിളിൻ തേൻമലരെ മഞ്ഞു പോകയോ, മഞ്ഞു പോകയോ. ഒരു കൊടുങ്കാറ്റിൻ്റെ കൈകളിൽ തട്ടി കരിമുകിൽ എങ്ങോ പറന്നു. ഒരു കൊടുങ്കാറ്റിൻ്റെ കൈകളിൽ തട്ടി കരിമുകിൽ എങ്ങോ പറന്നു. അവളുടെ വാർമുടി കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേൻമലർവാനിൽ. അവളുടെ വാർമുടി കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേൻമലർവാനിൽ. മാരിവില്ലിൻ തേൻമലരെ മഞ്ഞു പോകയോ, മഞ്ഞു പോകയോ. മാരിവില്ലിൻ തേൻമലരെ മഞ്ഞു പോകയോ, മഞ്ഞു പോകയോ. ഇവിടെ ആരെയൊക്കെയാണ് നമ്മൾ നമിക്കേണ്ടത് അല്ലേ? ഒ എൻ വി വേണോ, ദേവരാജ് മാഷെ വേണോ, കെ എസ് ജോർജിനെ വേണോ, ഇതൊക്കെ നമുക്ക് പാടിത്തരണം. മനോജിനെ വേണോ? എന്തായാലും വളരെ സ്വന്തം എടപ്പാൾ വിശ്വനാഥൻ വന്ന വിശ്വം വന്നിട്ടുണ്ട്, വിശ്വം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വിശ്വനാഥന് സ്വാഗതം. റഷീദ് പറഞ്ഞുകൊണ്ട് എൻ്റെ ഞങ്ങളുടെ വക സ്വാഗതിരിക്കും. കൊതിത്തുള്ളി നിൽക്കവേ ആഹാ സൂപ്പർ. മുരളി നന്നായിട്ട് എൻജോയ് ഉണ്ട്. ജിനൻ സാർ ഒ എൻ വി നോക്കുന്നു. പ്രമിള ഗോപാൽഷൻ, ടോണി ചിറമ്മൽ, ചെത്തിയാട്ട് അശോകൻ, ഓ അശോകൻ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ശങ്കൻ ഉണ്ണി, എല്ലാവരും. നമ്മുടെ ഈ പൊളിച്ചടക്കി തിമിർത്തു നിങ്ങളിട്ട ഹരിരാമൻ, നല്ലൊരു സംഗീത സദ്യ തന്നെ രാജേന്ദ്രൻ, നന്ദി രാജേന്ദ്ര. മാരുവിലി കലക്കി പൊരിച്ചു തിമിർത്തു, ശരി. മാരുവിലി തേൻമലരെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഓ എൻ വി, മാരുവിലി തേൻമലരെ സർവേക്കല്ലല്ലേ അല്ലേ, നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി അല്ല അത്. ആ പഴമയിൽ പുതുമ ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകതയാണ്, ഗീതം സംഗീതം എന്നും പുതുമ കൊണ്ടുവരുന്നു. അതാണ് മാരുവിലി തേൻമലരെ കാതിനും തേൻമല. എന്തായാലും നമ്മളെ ജോർജ് സാറിൻ്റെ, കെ എസ് ജോർജ് സാറിൻ്റെ ഇത് ഇവിടെ നമ്മൾ നിർത്തുന്നു. നമ്മളടുത്ത് നമുക്ക് പാവം ഒരു ഗായകനുണ്ട്, നമ്മുടെ വാട്സപ്പിലൊക്കെ എപ്പോഴും വരും, പക്ഷേ വായിച്ചും അങ്ങനെ പാടി നടന്നു, ഇതൊക്കെ പാടി നടന്ന ഒരു ഗായകൻ, മെഹബൂബ്. മെഹബൂബ് എന്നുള്ള ഗായകൻ 1926 കൊച്ചിയിൽ ജനിച്ചു എന്നുള്ളതാണ്. 22 ഏപ്രിൽ 1981 അദ്ദേഹം നമ്മൾ വിട്ടു പിരിഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ ആ തിരുപ്പാട്ടിൽ പണ്ട് നിന്നെ കണ്ട നാളയ, പാട്ടുപാടാനറിയാത്ത താമര കിളിനേ. പണ്ട് നിന്നെ കണ്ട നാളയ, പാട്ടുപാടാനറിയാത്ത താമര കിളിനേ. അതുപോലെ തന്നെ ഒരു തമാശ പാട്, നായർ പിടിച്ച പുലിവ അല്ലൊരു ഭയങ്കര നല്ല രസമാണ്. എസ് പി പിള്ളേക്ക് കൂട്ടിട്ട് പറഞ്ഞ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം, കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും. നോക്കി വച്ചൊരു കരകര പഴം, നോട്ടം തെറ്റിയാൽ പോകും, നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം, കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും. നോക്കി വച്ചൊരു കരകര പഴം, നോട്ടം തെറ്റിയാൽ പോകും, നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. അതുപോലെ തന്നെ നമ്മുടെ ഈ കൊറോണ കാലത്ത് എല്ലാവരുടെയും റിംഗ് ടോൺ ഒരുവിധം പേരുക, നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കാം, നയാ പൈസയില്ല കയ്യിൽ. അത്
നയാ പൈസയില്ല കയ്യിൽ ഒരു നയാ പൈസയില്ല നയാ പൈസയില്ല കയ്യിൽ ഒരു നയാ പൈസയില്ല നെഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല നെഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല നയാ പൈസയില്ല കയ്യിൽ ഒരു നയാ പൈസയില്ല നമ്മുടെ സത്യൻ മാഷ്ക്ക് എന്നും ഒരു അനുസ്മരണമായിട്ടുള്ള എന്നും സ്മരണീയമായിട്ടുള്ള രംഗമാണ് അല്ലെ റോളാണത് നീലക്കുയിൽ. നീലക്കുയിൽ എന്നുള്ള ചിത്രം മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ തന്നെ വളരെ നാഴികക്കല്ലാണ്. അപ്പോൾ അതിലുള്ള സത്യൻ മാഷ് ഒരു ആൻറ്റി ഹീറോ ആണ്. അന്നത്തെ കാലത്തിൽ അങ്ങനത്തെ ഒരു വേഷം ധൈര്യപൂർവ്വം എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇതാണ്. അപ്പോൾ സത്യൻ മാഷെ സ്മരിച്ചുകൊണ്ട് വീണ്ടും പാടുന്നു മെഹബൂബ് പാടിയ ആ മനോഹരമായ ഗാനം. പി ഭാസ്കരൻ മാഷ് എഴുതി, രാഘുമാഷ് സംഗീതം നൽകിയ നീലക്കുയിൽ, 1954 പുറത്തിറങ്ങിയ നീലക്കുയിലെ മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല ആ ഗാനം ആവാം. റൈറ്റ്. മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ ഉള്ളിൽ കടന്നു കരൽ കൊള്ളയടിക്കും നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും ഉള്ളിൽ കടന്നു കരൽ കൊള്ളയടിക്കും നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും പാടാനും വരില്ല ഞാൻ ആടാനും വരില്ല ഞാൻ പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ പാടാനും വരില്ല ഞാൻ ആടാനും വരില്ല ഞാൻ പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ നീലച്ച പുരികത്തിൻ പീളി കെട്ടുഴിഞ്ഞെന്നെ തൂണാക്കി മാറ്റിയല്ലോ എന്നെ നീ തൂണാക്കി മാറ്റിയല്ലോ നീലച്ച പുരികത്തിൻ പീളിക്കെട്ടുഴിഞ്ഞെന്നെ തൂണാക്കി മാറ്റിയല്ലോ എന്നെ നീ തൂണാക്കി മാറ്റിയല്ലോ ചേലുത്ത പുഞ്ചിരിയാൽ പാല് കുറുക്കി തന്ന് വാലാക്കി മാറ്റിയല്ലോ എന്നെ നിന്റെ വാലാക്കി മാറ്റിയല്ലോ ചേനൊത്ത പുഞ്ചിരിയാൽ പാല് കുറുക്കി തന്ന് പാലാക്കി മാറ്റിയല്ലോ എന്നെ നിന്റെ പാലാക്കി മാറ്റിയല്ലോ മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. ആ പാട്ട് കേൾക്കുമ്പോൾ സത്യമാഷും മുണ്ടും ഒരു ബനിയനിട്ടിട്ടാണ് മിസ് കുമാരിയുടെ അടുത്ത്. നല്ല നല്ലൊരു രംഗമാണ് ആ രംഗം. നല്ല സന്തോഷം മനോജ് അസലായിട്ട്. ഇപ്പോൾ സുമാരേട്ടൻ അവതാരം മനോഹരൻ. ടോണി താങ്ക് യു. പിന്നെ മനോജ് എന്ന ഗായകൻ്റെ സംഗീത ഗാനാലാപനത്തിൽ ഇദ്ദേഹത്തിൻ്റെ എളിമയും പെരുമാറ്റത്തിൻ്റെ സൗമ്യതയും അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇങ്ങനെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. മുരളി ശരി. മെഹബൂബിനെ ഓർക്കുമ്പോൾ ബാബുക്കായും ഓർമ്മ വരും. ബാബുക്കായോട് എന്തൊക്കെ എന്ന സാമ്യം തീർച്ചയായിട്ടും.
ബാബുരാജിൻ്റെ കുറേ ഗാനങ്ങളാണ് ഇന്ന് നമ്മൾ ആലപിക്കുന്നത്. മനോജ് സുഖവും കൂടി ഈ രാവ് സംഗീത രാവാക്കി മാറ്റി എന്തായാലും ആവട്ടെ. ഓക്കെ, നമ്മളെ ഇനി രണ്ടാഴ്ച കഴിഞ്ഞാൽ അടുത്ത ലൈവ് വരുന്നുണ്ട്. ലൈവ് ചിത്ര അരുൺ എന്നുള്ള ഗായികയാണ്. നമ്മൾ 27-ാം തീയതി അവരെ വീട്ടിലിരുന്നിട്ടാണ്, എറണാകുളത്താണ് ചെയ്യുന്നത്. അതിന് ഇതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ടുണ്ടാവണം. ചിത്ര അരുണിനെ എല്ലാവർക്കും അറിയാമല്ലോ, കുറേ ഗാനങ്ങൾ സിനിമയിലും അത്യാവശ്യം പാടിയിട്ടൊക്കെ ഉണ്ട് അവർ. അപ്പോൾ അടുത്ത നമുക്ക് മെഹബൂബിനെ ഇവിടെ നമ്മൾ വിരാമമിടാം അല്ലേ. മെഹബൂബിനെ നമുക്കധികം ഗാനങ്ങൾ അറിയായല്ല, നമുക്ക് ഇനിയും ഗായകരുണ്ടല്ലോ. മെഹബൂബ് ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ നീലക്കുയിലെ പാട്ട് ഉടനടി ഒരു മോരുന്ന മറ്റൊരു പാട്ടാണ്, കേരള സൈഗാൾ എന്ന് വിളിക്കുന്ന കോഴിക്കോട് അബ്ദുൽ ഖാദർ. അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ അദ്ദേഹം 1915 ജൂലൈ 19 ജനിച്ച് 1977 ജനുവരി 13 77-ലാണ് അദ്ദേഹം മരിച്ചത്. നവലോകം എന്ന ചിത്ര ദക്ഷിണാമൂർത്തി സ്വാമിയാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് 1951. അദ്ദേഹത്തിൻ്റെ ഒരു പറ്റ പാടാനോർത്തൊരു മധുരിത ഗാനം കേട്ടിട്ടുണ്ടോ? പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയില്ലല്ലോ. അത് സൈഗാൾ പാടുകയാണെന്നുള്ള അടുത്ത കാലത്ത് സി ബി മലയിലെ പറ്റുന്ന മധുബാലകൃഷ്ണൻ പാടിയിട്ടുണ്ട് പാടാനോർത്തൊരു മധുര. അതാണ് കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ കേരള സൈഗാൾ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാട്ട്. പക്ഷേ എന്നും ഹിറ്റ് നീലക്കുയിലെ പാട്ടന്നെ അല്ലേ. രാഘുമാഷ് സംഗീതം നൽകിയ ഭാസ്കർ മാഷ് വരികൾ, എങ്ങനെ നീ മറക്കും കുയിലെ, നീലക്കുയിലിൻ്റെ ആ ഒരു മനോഹരമായ ആ ഒരു ഗാനരംഗം, ഒരു കുയിൽ ചത്ത് കിടക്കണതും ഭയങ്കരമാണ്. അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിൻസെൻ്റ് മാഷിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയും എന്തെല്ലാം ആ ഒരു ഗാനത്തിലേക്ക് കിടക്കാം. എങ്ങനെ നീ മറക്കും കുയിലെ, കോഴിക്കോട് അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ എല്ലാവിധ പ്രണാമവും അർപ്പിച്ചുകൊണ്ട് മനോജ് പാടുന്നു. എങ്ങനെ നീ മറക്കും കുയിലെ, എങ്ങനെ നീ മറക്കും, എങ്ങനെ നീ മറക്കും കുയിലെ, എങ്ങനെ നീ മറക്കും. മാനത്തിൻ നിന്നെ മറന്നു കളിച്ചൊരു കാലം, നക്ഷത്ര കണ്ണുള്ള മാണിക്ക പൈങ്കിളി മേലോട്ടു നിന്നെ വിളിച്ചൊരു കാലം. എങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. ഓരോ കിനാവിൻ്റെ മാമ്പൂവും തിന്ന് മോഹത്തിൻ തേൻ പഴം തിന്ന്, ഓരോ കിനാവിൻ്റെ മാമ്പൂവും തിന്ന് ഓരോരോ മോഹത്തിൻ തേൻ പഴം തിന്ന്, ഓടിക്കളിച്ചതും പാടിപ്പറന്നതും ഒന്നായി കണ്ണീരിൽ നീന്തി കുളിച്ചതും. എങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. പച്ചച്ച പാവാടയിട്ടപ്പോൾ പാവം നീ എത്ര മേലോട്ടു പൊന്തി, പാടം പച്ചച്ച പാവാടയിട്ടപ്പോൾ പാവം നീ എത്ര മേലോട്ടു പൊന്തി. എന്ത്
തീരാത്ത ശോകം എങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലേ എങ്ങനെ നീ മറക്കും എങ്ങനെ നീ മറക്കും സാഹിത്യ അക്കാദമിയിൽ പ്രോഗ്രാം കാണണമെന്നു പറഞ്ഞു ചോദിക്കുന്നു പ്രമീള. തീർച്ചയായിട്ടും ചിത്രാരുൺ കലക്കും, കലക്കും എല്ലാവരും വരണം മുരളേ. അപ്പോൾ എല്ലാവരും ഉണ്ടാവും എന്ന് വിചാരിക്കുക. ഗീതം സംഗീതം മുൻ പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് സൗണ്ട് ക്വാളിറ്റി കുറവായി തോന്നുന്നു. കുറവൊന്നുമില്ല. ഓക്കെ നിവിനെ, ഒരു കുഴപ്പമില്ല കേട്ടോ. ചിലപ്പോൾ ട്രാക്ക് ചിലപ്പോൾ പഴയ ട്രാക്കൊക്കെ ആയതുകൊണ്ടായിരിക്കാം. ടോണി, കൺഗ്രാജുലേഷൻ ടു മനോജ്. സുകുമാരൻ ചേട്ടൻ ഗീതം സംഗീത ഓർഗനൈസേഷൻ. ശരി, സി കെ ജയപ്രകാശ്, സുകുമാരൻ അവതരണം നന്നായി. എന്തൊരു ശബ്ദം സാലവനങ്ങൾക്കിടയിൽ ശ്യാമളയുടെ പകലിൻ. ഓക്കെ, എന്തായാലും സന്തോഷം. നമുക്ക് അടുത്ത ഗായകനിലേക്ക് കടക്കാം. കോഴിക്കോട് അബ്ദുൽ ഖാദർ, പ്രണാമം. മറക്കാൻ പറ്റാത്ത ഗാനം. ചിലരൊക്കെ ഒരു പാട്ട് പാടിയാൽ മതി അല്ലേ. പക്ഷെ അദ്ദേഹത്തിന് ആ പാടാനോർത്തൊരു മധുരിത ഗാനം അത് കോഴിക്കോട് സൈക്കാൾ തൃശ്ശൂരിലെത്തിയോ. ഐ എനിക്ക് വയ്യ. ഈ ഷെരീഫിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ മനോജ്? ഷെരീഫ് കാര്യമായിട്ട് എന്തായാലും പറഞ്ഞു മറക്കില്ല മനോജ് ഈ സംഗീതരാവ്. താങ്ക് യു മുരളി. നമുക്ക് അടുത്ത് നമ്മുടെ പി ബി ശ്രീനിവാസിലേക്ക് കിടക്കും. പി ബി ശ്രീനിവാസ് തന്നെ എല്ലാവർക്കും അറിയാം. ആ സിൽക്ക് ജുബ്ബയും ആ തൊപ്പിയും നീളൻ പൊട്ടും ഭയങ്കര ഒരു ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു ആഠ്യത്തോടുള്ള ഇരിപ്പും. പി ബി ശ്രീനിവാസൻ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വളരെ സോഫ്റ്റായിട്ട് പാടും. ഹരിശ്ചന്ദ്രയിലാണ് അദ്ദേഹം വരുന്നത്. കഴിഞ്ഞ 2013 ഏപ്രിൽ 14 അദ്ദേഹം നമ്മൾ വിട്ടു പിരിഞ്ഞു പോയി. 1930 സെപ്റ്റംബറിലാണ് 22 അദ്ദേഹത്തിൻ്റെ ജനനം. ബലിയല്ല എനിക്ക് വേണ്ടത് ബലിയല്ല എന്നുള്ള വലിയൊരു വലിയൊരു പിന്നെ സപ്തസ്വര സുധാസാഗരമേ ബാലമുരളികൃഷ്ണയും പി ബി ശ്രീനിവാസിനെയും. അത് പ്രത്യേകത എന്താ വെച്ചാൽ ദാസേട്ടനാണ് അഭിനയിക്കുന്നത്. ബാലമുരളികൃഷ്ണയുടെയും മറ്റേ പി ബി ശ്രീനിവാസനെയും ഉണ്ട്. പിന്നെ ഗീതേ ഹൃദയ സഖി, ഗീതയുടെ എവിടെയാണ് തുടക്കം, പാന്ത, അങ്ങനെ പി ബി ശ്രീനിവാസിന് വളരെ ധാരാളം ഗാനം. വീടായാൽ വിളക്ക് വേണം, അതും ഗംഭീര പാട്ടാണത്. അത് ബാബുക്കാടെ പാട്ടുകളാണത്. അതൊക്കെ സത്യൻ്റെ സത്യഭാഷയുടെ പടം തന്നെ. സത്യഭാഷ മറ്റേ കാട്ടു തുളസിലെ ഇണക്കുയിലേ എന്നുള്ള പാട്ടില്ലേ, തുളസി ഇണക്കുയിലേ ഇണക്കുയിലേ ഇനി എവിടെ കൂട് കൂട്ടും, ഇണക്കുയിലേ ഇണക്കുയിലേ ആയിരമായിരം ജന്മങ്ങൾ കൊഴിയുമേ തേയില കാടിൻ താഴ്വരയിൽ. ആയിരമായിരം ജന്മങ്ങൾ കൊഴിയുമേ തേയില കാടിൻ താഴ്വരയിൽ ഈയഗാധമാം പ്രേതഭൂമിയിൽ വീണുടഞ്ഞു പോയി നിൻ പ്രേമമുരളി. ഇണക്കുയിലേ ഇണക്കുയിലേ ഇനി എവിടെ കൂടുകൂട്ടും, ഇണക്കുയിലേ ഇണക്കുയിലേ. വയലാറിൻ്റെ വരികളാണ്. സത്യഭാഷ ഇങ്ങനെ കുന്നൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പാടി ഭയങ്കര രംഗാണത്. ആയിരം ആയിരം ജന്മങ്ങൾ കൊഴിയും ഈ തേയിലക്കാടിൻ താഴ്വരയിൽ, ഈ അഗാധമാം പ്രേതഭൂമിയിൽ വീണുടഞ്ഞു പോയി നിൻ പ്രേമമുരളി. ഗംഭീര വരികളെ വയലാർ ബാബുരാജ് രണ്ടുപേരുടെയും ഭയങ്കര ടീമായിട്ടുള്ള പാട്ടാണ് കാട്ടുളസി. അതുപോലെ മറ്റേ പാട്ടില്ല ഏതാണ്, നിറഞ്ഞ കണ്ണുകളോട്. നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദവേദനയോടെ പിരിഞ്ഞു പോണവരെ വിധിയുടെ കൈകൾ കറിവില്ലല്ലോ വിരഹവേദന വിരഹവേദന. നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദവേദനയോടെ പിരിഞ്ഞു പോണവരെ വിധിയുടെ കൈകൾ കറിവില്ലല്ലോ വിരഹവേദന വിരഹവേദന. പി ബി ശ്രീനിവാസൻ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന തമിഴ് പാട്ടാണ്. കാരണം
ആ ലതാ മങ്കേഷ്കർ ആരും ഇവരെ ഇദ്ദേഹത്തെ കാണുമ്പോഴും ആ പാട്ടിന്ന് ആര് പേര് പാടിക്കുന്നതാണ്, അത്രയും ഹിറ്റാണ്. നമുക്കൊരു തമിഴ് പാട്ട് പാടിയാലോ? ഇന്ന് മലയാളം മാത്രം പാടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അല്ലേ? പാവമനിപ്പിലെ ആ ഒരു ഗാനം, വിശ്വനാഥ രാമമൂർത്തിയുടെ സംഗീതത്തിലുള്ള കണ്ണദാസിൻ്റെ വരികൾ, കാലങ്ങളിൽ അവൾ വസന്തം, പി ബി ശ്രീനിവാസ് പാടിയ ഒരു പാട്ട് നമുക്ക് മനോജിൻ്റെ ശബ്ദത്തിൽ കേൾക്കാം. ഇടയ്ക്ക് ഒരു തമിഴ് പാട്ടും ആവാം. എന്തേ അവൾ വസന്തം, കലകളിലെ അവൾ ഓവിയം, മാതങ്ങളിൽ അവൾ മാർഗഴി, മലകളിലെ അവൾ മല്ലികൈ. കാലങ്ങളിൽ അവൾ വസന്തം, കലകളിലെ അവൾ ഓവിയം, മാതങ്ങളിൽ അവൾ മാർഗഴി, മലകളിലെ അവൾ മല്ലികൈ. കാലങ്ങളിൽ അവൾ വസന്തം, പറവൈകളിൽ അവൾ മണിപ്പുറ, പാടൽകളിൽ അവൾ താലാട്ട്, പറവൈകളിൽ അവൾ മണിപ്പുറ, പാടൽകളിൽ അവൾ താലാട്ട്, കനികളിലെ അവൾ മാങ്കനി, കനികളിലെ മാങ്കനി, കാറ്റിനിലെ അവൾ തെണ്ടൽ. കാലങ്ങളിൽ അവൾ വസന്തം, കലികളിലെ അവൾ ഓവിയം, മാതങ്ങളിൽ അവൾ മാഗഴി, മലകളിലെ അവൾ മല്ലികൈ. കാലങ്ങളിൽ അവൾ വസന്തം. സിരിപ്പത് പിള്ളൈ, അവൾ പണിപ്പോലണിപ്പത് കണ്ണീ, പാൽ പോൽ സിരിപ്പത് പിള്ളൈ, അവൾ പണിപ്പോലണിപ്പത് കണ്ണീ, കൺപോൽ വളപ്പത് അങ്ങനെ, കൺപോൽ വളപ്പത് അങ്ങനെ, കമൽ കവിഞ്ഞനാക്കിനാക്കെന്ന്. കാലങ്ങളിൽ അവൾ വസന്തം, കലികളിലെ അവൾ ഓവിയം, മാതങ്ങളിൽ അവൾ മാർഗഴി, മലകളിലെ അവൾ മല്ലികൈ. കാലങ്ങളിൽ അവൾ വസന്തം. പാട്ടുകളിൽ മനോജ് വസന്തം നൽകിയിട്ടുണ്ട് മുഹമ്മദ് റഷീദ്. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടുണ്ട്, എല്ലാവർക്കും വളരെ. ഇടയിൽ തമിഴ് വന്നപ്പോൾ അതിൻ്റെ രസമുണ്ട്. കാലങ്ങളിൽ മനോജ് മനോഹരമായിട്ട് പാടി. നമുക്ക് അടുത്ത പി ബി ശ്രീനിവാസിൻ്റെ ഒരു വളരെ ഹിറ്റാണ് മലയാളത്തിലെ ഗാനം, വയലാർ എഴുതി രാഘവമാഷ് സംഗീതം നൽകിയ നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്നുള്ള ചിത്രത്തിലെ നമ്മുടെ നാടിനെക്കുറിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുകൊടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. പി ബി ശ്രീനിവാസ് പാടി അനശ്വരമാക്കിയ ഗാനം ഇവിടെ മനോജ് ആലപിക്കുന്നു. മലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത്
മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. കാടും തൊടികളും കനകനിലാവത്ത് കൈകൊട്ടി കളിക്കണ നാടുണ്ട്. കാടും തൊടികളും കനകനിലാവത്ത് കൈകൊട്ടി കളിക്കണ നാടുണ്ട്. കായലും പുഴകളും കതിരണി വയലിന് കസവിട്ട് ചിരിക്കും ദേശത്ത്. കായലും പുഴകളും കതിരണി വയലിന് കസവിട്ട് ചിരിക്കും ദേശത്ത്. തൈത്തെങ്ങിൻ തണലത്ത് താമര കടവത്ത് കിളിക്കൂട് പോലൊരു വീടുണ്ട്, കൊച്ചു കിളിക്കൂട് പോലൊരു വീടുണ്ട്. വീടിൻ്റെ ഉമ്മരത്ത് വിളക്കും കൊളുത്തീൻ്റെ വരവും കാത്തിരിക്കുന്ന പെണ്ണുണ്ട്. കൈതപ്പു നിറമുള്ള കവിളത്ത് മറുകുള്ള കരിനീല കണ്ണുള്ള പെണ്ണുണ്ട്, കരിനീല കണ്ണുള്ള പെണ്ണുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. എന്നെയും കാത്തു കാത്തു കണ്ണു നീ തൂകുന്നോളെ, നിന്നരികിൽ പറന്നെത്താൻ ചിറകില്ലല്ലോ, നിന്നരികിൽ പറന്നെത്താൻ ചിറകില്ലല്ലോ. മധുരക്കിനാവിൻ്റെ മായാഭിമാനത്തിന് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിവില്ലല്ലോ. മധുരക്കിനാവിൻ്റെ മായാഭിമാനത്തിന് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിവില്ലല്ലോ. മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. സന്തോഷം. ഗൃഹാതുരതയുടെ വശ്യചാരുത എന്ന് ദേവദാസ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സുകുമാർജി അവതരണമൊക്കെ ഗംഭീരം, പക്ഷേ ഇന്ന് ക്ലോക്കിലേക്ക് നോക്കരുതെന്ന്. അതെ, ഇവർക്കൊക്കെ വേർപ്പാണ്, ഉണ്ട് മനസ്സിലെ. നമ്മുടെ ഇവിടെ പാട്ട് പാടി തരലല്ല. ഓഡിയോ വെൽ ബാലൻസ്ഡ് എന്ന് ടോണി ചിറമൽ, നൈസ് പ്രോഗ്രാം. സംഗീത വിരുന്ന് ഗംഭീരെ, മാമലകൾക്ക് ഒപ്പം സൂപ്പർ. അപ്പോൾ നമ്മുടെ റസാഖ്, അബ്ദുൾ റസാഖ്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മനോജ് പാടുന്നത് ഞാൻ നേരിട്ട് കേൾക്കുന്നത്. വെൽ ഡൺ മനോജ്, അബ്ദുൾ റസാഖ്. ഇന്ന് 10 മണിവരെ ആവാം, മതിശേരി ജസ്റ്റ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ നാട് എന്നോർക്കുമ്പോൾ ഈ പാട്ടൊരു ആശ്വാസമാകുന്നു. കൃഷ്ണേന്ദ്രൻ, കരോക്കയുടെ ശബ്ദം അല്പം താഴ്ത്തി വെച്ചാൽ നന്നായിരിക്കും. അത് ഓരോ കരോക്കയ്ക്ക് ഓരോ വോളിയാണ്, അതുകൊണ്ടാണത്. കുഴപ്പമില്ല. നിണമണിഞ്ഞ കാൽപ്പാടിൽ ഭാസ്കരൻ, ബാബുരാജ്, PBS ഗംഭീരം, തൃശ്ശൂർക്കാരുടെ അഭിമാനം ശ്രീ മനോജേട്ടൻ, പ്രദീപ് പത്തുകുട്ടി. പഴയകാല ഗാനങ്ങളുടെ സുവർണ കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയതിന് നന്ദി സുമാരേട്ട. ഓക്കെ, താങ്ക് യു. സന്തോഷേ. സുനിത ഉണ്ണി, തൃശ്ശൂരിൽ ഗീതം സംഗീതം എന്നൊരു മ്യൂസിക് ഗ്രൂപ്പുണ്ടെന്ന്. തൃശ്ശൂർ മധുരക്കിനാവിൻ്റെ ചെറുപ്പത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയി, തീർച്ചയായിട്ടും അന്നത്തെ റേഡിയോ കാലഘട്ടത്തിലേക്ക് എത്തി അല്ലേ. സന്തോഷം. എന്തായാലും നമുക്ക് ശ്രീനിവാസ് സാറിൻ്റെ, PB ശ്രീനിവാസിൻ്റെ പാട്ടുകൾ ഇവിടെ തീർക്കാം. ഇനി അടുത്തത് മറ്റൊരു പുലിയാണ്. പുലി എന്ന് പറഞ്ഞാൽ അദ്ദേഹം 1936 ജൂൺ 6 ജനിച്ച് ജനുവരി 2014
അദ്ദേഹം 2009 നമ്മുടെ പത്മശ്രീ നൽകി ആദരിച്ചു. കെ കരുണാകരൻ്റെ പി ആർ ഒ ആയിരുന്നു. 2 തവണ സംഗീതനാടക അക്കാദമി അവാർഡ്, ഫെല്ലോഷിപ്പ്, കമുകർ അവാർഡ്, ബി ആർ അംബേദ്കർ കലാശ്രീ അവാർഡ്, നോൺ ഫീച്ചർ ഫിലിമിൻ്റെ സംഗീത സംവിധാനം നാഷണൽ അവാർഡ്. 1958 നായര് പിടിച്ച പുലിവാൽ എന്ന ചിത്രത്തിൽ ഭാസ്കര മാഷ് ബാബുരാജു ചേർന്നിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അത് മറ്റാരുമല്ല, ഓൾ ഇന്ത്യ റേഡിയോയിൽ ആരംഭിച്ച ഉദയഭാനു സാറാണ്. ഉദയഭാനു എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എത്രയോ നല്ല മെലഡി സോങ്സാണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞത് അല്ലേ. നായര് പിടിച്ച പുലിവാലുണ്ട്, കാനനച്ചായയിൽ ആടുമേക്കാന്ന് രമണൻ, വെളുത്ത പെണ്ണേ എന്നുള്ള നായര് പിടിച്ചിട്ട പാട്ട്, ചുടുകണ്ണീരാലൻ എന്നുള്ള പാട്ട്, പിന്നെ അടുത്ത കാലത്ത് താന്തോന്നി എന്നുള്ള ചിത്രത്തിൽ പാടി കാറ്റു പറഞ്ഞതും കടൽ പറഞ്ഞതും, അത് ഉദയഭാനു സാർ പാടിയത്. അദ്ദേഹത്തിൻ്റെ സത്യഭാഷ എപ്പോഴും പാടിക്കുന്ന ഒരു പാട്ടുണ്ട്, എവിടെ നിന്നോ എവിടെ നിന്നോ, അത് ഞാൻ വരും കളഞ്ഞു കിട്ടിയ തങ്കത്തില്ല വയലാർ ദേവരാജ്. എവിടെ നിന്നോ എവിടെ നിന്നോ വഴിയമ്പലത്തിൽ വന്നു കയറിയ വാനമ്പാടികൾ നമ്മൾ, വാനമ്പാടികൾ നമ്മൾ. എവിടെ നിന്നോ എവിടെ നിന്നോ വഴിയമ്പലത്തിൽ വന്നു കയറിയ വാനമ്പാടികൾ നമ്മൾ, വാനമ്പാടികൾ നമ്മൾ. അതുപോലെ കുട്ടിക്കുപ്പായത്തിലൊരു രണ്ട് പേര്, പൊൻവളയില്ലെങ്കിലും പൊന്ന്, പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം എൻ്റെ, പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം. പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊൻകുട പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം എൻ്റെ, പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം. കെ പി ഉദയഭാനു സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ധാരാളം ഗാനങ്ങൾ സംഗീത സംവിധാനം ചെയ്തു, ലളിതഗാനങ്ങളായിട്ടും നമ്മുടെ വള്ളത്തുൾ കവിതകളായിട്ടും നമ്മുടെ ഇഷ്ടപോലെ ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. സമസ്യയിലെ കിളിചിലച്ചു എന്നുള്ള പാട്ടില്ല, കിളിചീൽ, അതൊക്കെ ഉദയഭാനു സാറിൻ്റെ സംഗീതം. പിന്നെ മയിൽപ്പീലെ ഇന്ദു സുന്ദര, സുസ്മിതം പൂവിട് എന്നുള്ള പാട്ടൊക്കെ, അതെല്ലാം ഉദയഭാനു സാറാണ് സംഗീതം നൽകിയത്. എന്തായാലും അദ്ദേഹത്തിന് അനുരാഗം എന്നാണ്, അതൊന്നും വലിയൊരു പാട്ടാണ്. നമുക്കത് പാടി കേൾക്കാൻ പറ്റുമോ? ഒരു 8 വരി പാടാം. അനുരാഗ നാടകത്തിൻ, അനുരാഗ നാടകത്തിൻ അന്ത്യമാം രംഗം തീർന്നു, അരങ്ങിതിലാളൊഴിഞ്ഞു കാണികൾ വേർപിരിഞ്ഞു. അനുരാഗ നാടകത്തിൻ പാടാൻ മറന്നു പോയ മൂകനാം വേഷക്കാര, പാടാൻ മറന്നു പോയ മൂകനാം വേഷക്കാര, തേടുന്നതെന്തിനോ നിൻ ഓടക്കുഴൽ മണ്ണടിഞ്ഞു. അനുരാഗ നാടകത്തിൻ ഒരേ പടത്തിൽ തന്നെ അതിലെ പി ബി ശ്രീനാഥിൻ്റെ മാമരകൾക്കും ഇത് ഈ അനുരാഗ നാടകത്തിൻ്റെ ഉദയഭാനു സാറിൻ്റെയും എന്തായാലും വളരെ മനോഹരാടുത്ത സാറിൻ്റെ രമണനിലെ പാട്ട് നമുക്ക് പാടാം. രമണനിലെ രമണനും ചന്ദ്രികയും ചങ്ങമ്പുഴയുടെ നമുക്ക് എന്നും സ്മരിക്കാവുന്ന ഒരു കാവ്യ, ഇതിൻ്റെ പ്രണയ കാവ്യം അല്ലേ രമണൻ. അതിലെ രമണൻ പാടുന്ന വെള്ളി നക്ഷത്രം ഈ നിന്നെ നോക്കുന്ന ഉദയഭാനു സാറിൻ്റെ വളരെ ഹിറ്റായിട്ടുള്ള പാട്ടാണ്. രാഘുമാഷ സംഗീതം, ചങ്ങമ്പുഴയുടെ രചന. ഓക്കെ. വെള്ളി നക്ഷത്രമേ നിന്നെ
വ്യാമോഹമൊന്നും വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുക എന്നെ മാമക ചിത്തത്തിലെന്നും ഇല്ല മാദക വ്യാമോഹമൊന്നും കണ്ണീർ കണികകൾ മാത്രം ഇന്നും ഇന്നെൻ്റെ യാചനാപാത്രം കണ്ണീർ കണികകൾ മാത്രം ഇന്നും ഇന്നെൻ്റെ യാചനാപാത്രം ഈ തുച്ഛ ജീവിത സ്മേരം മായ നഷ്ടമേ ഇല്ലീ നേരം വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുക എന്നെ മാമക ചിത്തത്തിലെന്നും ഇല്ല മാദക വ്യാമോഹമൊന്നും വിസ്തൃത ഭാഗ്യത്തണലിൽ എന്നെ വിസ്മരിച്ചേക്കു നീ മേലിൽ ഞാനോ രഥകൃതനല്ലേ എൻ്റെ സ്ഥാനവും നിസ്സാരമല്ലേ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി ചിത്തത്തിലെന്നും ഇല്ല മാദക വ്യാമോഹമൊന്നും വളരെ വേദനാജനകമായ പ്രേമനസീറിന്റെ അഭിനയവും ആ രംഗം ഒരാട്ടിടയനായിട്ട് രമണന്റെ എന്തായാലും നന്നായി. ഇനി നമുക്ക് ഇവിടെ ഉദയഭാനു സാറിന്റെ ഗാനങ്ങൾ ധാരാളമുണ്ട്. നമുക്കറിയാം എം രാജ, ഉദയഭാനു, പി ബി ശ്രീനിവാസൻ, മകരപുരുഷത്തും, അങ്ങനെ ധാരാളം ഒരു കാലഘട്ടമായിരുന്നു അത്, നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ പിന്നാലെ വരുന്ന ഈ ബ്രഹ്മാനന്ദൻ ചേട്ടൻ ഈ ഗ്രൂപ്പിൽ പെടില്ല എന്ന ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞെങ്കിലും, പക്ഷേ മൺമറഞ്ഞ കലാകാരൻ എന്നല്ലെങ്കിൽ ബ്രഹ്മാനന്ദൻ ചേട്ടനെ നമ്മളും അനുസ്മരിക്കുകയാണ്. ആ ബ്രഹ്മാനന്ദൻ ചേട്ടൻ, അദ്ദേഹം 1946 ജനിച്ചത്. 2004 ഓഗസ്റ്റിൽ നമ്മളെ പിരിഞ്ഞുപോയി 58 അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ റേഡിയോ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. 1969 കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിൽ, കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലെ ഭാസ്കര മാഷും രാഘുമാഷും ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗാനം. പ്രേമനസീറിൻ്റെ അഭിനയമാണ്. അദ്ദേഹത്തിനുള്ളൊരു ആദരാഞ്ജലിയായി നമുക്ക് ഈ ഗാനം ഇവിടെ സമർപ്പിക്കുന്നു. ബ്രഹ്മാനന്ദന്റെ മനോഹരമായ ഗാനത്തിലേക്ക്, മാനത്തെ കായൽ മണപ്പുറത്ത് എന്നൊരു താമര കളിത്തൂണി. നമ്മുടെ ഗീതം സംഗീതത്തിനും ബ്രഹ്മാനന്ദം ഇവിടെയൊക്കെയുണ്ട്. സുനിൽ സുനിലാണ് ബ്രഹ്മാനന്ദൻ്റെ പാട്ടുകൾ പാടാറുള്ളത്. എന്തായാലും നമുക്ക് മനോജിനെ സ്നേഹപൂർവ്വം ചകമാലയും
ഗാനമായി സംക്രമപ്പൂനിലാവിറങ്ങി വന്നു നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂനിലാവിറങ്ങി വന്നു നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു മയക്കമെന്തേ 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 മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻകിടവേ മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്തു താമര കളിത്തോണി ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂമണി മഞ്ചവും മടക്കി വയ്ക്കും കാർമുകിൽ മാലകൾ മടങ്ങിയെത്തും ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂമണി മഞ്ചവും മടക്കി വയ്ക്കും കാർമുകിൽ മാലകൾ മടങ്ങിയെത്തും ഉണരുണരു 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 മദനൻ വളർത്തുന്ന മണിപ്പിറാവേ മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്തു താമര കളിത്തോണി മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്തു താമര കളിത്തോണി മനോഹരമാണ് ആ രംഗം. അപ്പം അടുത്ത പ്രേമദാസിൽ ഇങ്ങനെ തോർത്തുപിച്ച് ഇങ്ങനെ നിലാവത്ത് നടക്കുന്നതും ഷീല തെങ്ങുമ്പോൾ ചാരി നിൽക്കുന്നതൊക്കെ വളരെ മനോഹരമായിട്ടാണ് ആ രംഗം. നമുക്ക് മറക്കാൻ കഴിയില്ല. അത് രാഘുമാഷ്, പിന്നെ ഒരു ഭാസ്കരൻ മാഷ്, പ്രേമദാസിൽ എല്ലാവർക്കും, പിന്നെ ഒരു ബ്രഹ്മാനന്ദ ചേട്ടൻ, എല്ലാവർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതേ നമ്മുടെ മുരളി ചോദിക്കുന്നു, ഡോക്ടർ ബാലമുരളികൃഷ്ണയുടെ കണ്ണൻ്റെ കവളിൽ പാടിത്തരുമോ ചോദിക്കും. രണ്ടുപേരും ഒന്ന് പാടിക്കൊടുക്കും. ഏണ്ടാ സ്റ്റോക്ക് ഉണ്ടാ ഡോക്ടർ. എന്തായാലും മുരളി രക്ഷപ്പെട്ടു. ഇതിന് സ്പെഷ്യൽ ചെലവുണ്ട് കേട്ടോ. ഓക്കെ. കണ്ണൻ്റെ കവിളിൽ നിൻ സിന്ദൂര തിലകത്തിൻ വർണ്ണരേണുക്കൾ ഞങ്ങൾ കണ്ടല്ലോ രാധേ. കണ്ണൻ്റെ കവിളിൽ നിൻ സിന്ദൂര തിലകത്തിൻ ഹരിയുടെ മാറിൽ നിൻ ചിക്കുറഭാരത്തിലുള്ള ഹരിയുടെ മാറിൽ നിൻ ചിക്കുറഭാരത്തിലുള്ള ചുരുൾമുടിയിഴയുന്നു കണ്ടല്ലോ രാധേ. ചുരുൾമുടിയിഴയുന്നു കണ്ടല്ലോ. ഡോക്ടർ ബാലമുരളികൃഷ്ണൻ നമ്മെ വിട്ടു പിരിഞ്ഞു പോയി. അങ്ങനെ വലിയ വലിയ കലാകാരൻ എസ് പി ബി അടക്കം ബാലമുരളിയുടെ നല്ല തമിഴുണ്ട്. ചിന്നക്കണ്ണൻ അഴയ്ക്കിറാൾ എന്തൊരു പാട്ടാ അത്. നമുക്ക് എന്തായാലും അടുത്ത് നമുക്ക് അവസാനത്തെ ഗാനത്തിലേക്ക് കടക്കാം. നീലനിഷീധിനി എന്നുള്ള ഇവിടെ കെ പി ഉമ്മറാണ് ആ രംഗം അഭിനയിക്കുന്നത്. അപ്പോൾ ഉമ്മറിനും ഒരു ശ്രദ്ധാഞ്ജലി ആയിക്കോട്ടെ. സി ഐ ഡി നസീർ എന്ന ചിത്രത്തിൽ 1971 പുറത്തിറങ്ങിയ ശ്രീമാരത്തം ബിസാറ് എഴുതി അർജുന മാഷ് സംഗീതം നൽകിയ ഈ ഒരു ഗാനം നമ്മുടെ ഇവിടെ അവസാനത്തെ ഗാനമാണ്. ഇപ്പോൾ ഈ ഗാ പാടി എല്ലാവർക്കും വേണ്ടി ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് മനോജ് പാടുന്നു നീലനിശീതിനി.
നല്ല ജാലകവാതിലിൻ വെള്ളി കൊളുത്തുകൾ താളത്തിൽ കാറ്റിൽ കിളിങ്ങി എന്നുള്ള ആ ഒരു പാട്ട് മനോജിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നീല നിശീതിനി നിന്മണി മേടയിൽ നിദ്രാവിഹീനയായി വന്നു നിന്മലർവാടിയിൽ നീറുമൊരോർമ്മ പോൽ നിർമ്മലേ ഞാൻ കാത്തു നിന്നു 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 ഞാൻ കാത്തു നിന്നു നീല നിശീതിനി നിന്മണി മേടയിൽ നിദ്രാവിഹീനയായി വന്നു നിന്മലർവാടിയിൽ നീറുമൊരോർമ്മ പോൽ നിർമ്മലേ ഞാൻ കാത്തു നിന്നു 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 ഞാൻ കാത്തു നിന്നു ജാലകവാതിലിൻ വെള്ളിക്കൊളുത്തുകൾ താളത്തിൽ കാറ്റിൽ കിലുങ്ങി ജാലകവാരിലിൻ വെള്ളിക്കൊളുത്തുകൾ താളത്തിൽ കാറ്റിൽ കിലുങ്ങി വാതിൽ തുറക്കുമെന്നോർത്തു വിടർന്നിതൻ വാസന്ത സ്വപ്നതലങ്ങൾ വാസന്ത സ്വപ്നതലങ്ങൾ ആ നിന്മണി മേടയിൽ നിദ്രാവിഹീനയായി വന്നു നിന്മലർവാടിയിൽ നീറുമൊരോർമ്മ പോൽ നിർമ്മലേ ഞാൻ കാത്തു നിന്നു 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 ഞാൻ കാത്തു നിന്നു തേനോറും ചന്ദ്രിക തേങ്ങുന്ന പൂവിൻ്റെ വേദന കാണാതെ മാഞ്ഞു തേനോറും ചന്ദ്രിക തേങ്ങുന്ന പൂവിൻ്റെ വേദന കാണാതെ മാഞ്ഞു തേടിത്തണരും മിഴികളുമായി ഞാൻ ദേവിയെ കാണുവാൻ നിന്നു ദേവിയെ കാണുവാൻ നിന്നു നീല നിശീതിനി ഹീനയായി വന്നു നിന്മലർവാടിയിൽ നീറുമൊരോർമ്മ പോൽ നിർമ്മലേ ഞാൻ കാത്തു നിന്നു 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 ഞാൻ കാത്തു നിന്നു 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 ഞാൻ കാത്തു നിന്നു. ഈ ഒരു മനോഹര ഗാനത്തിൽ നമ്മളിവിടെ ഇവിടെ നമ്മുടെ പ്രദീപ് സാമസുന്ദരം വന്നിട്ടുണ്ട് കേട്ടോ. പ്രദീപ് വന്നിട്ട് ദേവ് താങ്ക് യു പ്രദീപ്, ബ്യൂട്ടിഫുൾ മനോജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിസുന്ദരം മനോജ് ഏട്ടാ, മുഹമ്മദിനെ ഓർത്ത് വയ്ക്കാൻ ഒരു സ്മൃതി ഗീതം. നന്ദി സുഖു. എന്തായാലും പി ബി ജി പാൽ എല്ലാവരും ഉണ്ട്. ഷാബ് കുമാർ റഷീദ് കാ ഇന്ന് ക്ലോക്കിലേക്ക് നോക്കണ്ടെന്ന് സുകുമാരൻജിയോട് പറഞ്ഞതാ എന്നിട്ടോ. ഇനി നീല നിശീതിരിയിൽ കിടന്നുറങ്ങാം തീർച്ചയായിട്ടും. നമ്മളതുകൊണ്ടാണ് അവിടെ തീർത്തത്. ജാലക കൊളുത്തുകൾ ഇടണ്ടാണ് വെള്ളിക്കൊളുത്തുകൾ. ശരി,
സംഗീത സാന്ദ്രമായ ഒരു മനോഹര സായനം സമ്മാനിച്ചതിന് ഒരുപാട് നന്ദി മനോജ് സുമാരട്ടൻ. ഗോപിമോഹൻ നമ്മുടെ പ്രസിഡന്റ്, അതിമനോഹരം എന്നെന്നും ഓർമ്മിക്കാനൊരു സംഗീത സഹായം സമ്മാനിച്ച മനോജിന് ഒരായിരം അഭിനന്ദനങ്ങൾ. മുരളീനാരായണൻ ഇന്നത്തെ സംഗീതരാവും മധുരതരമാക്കിയ മനോജിനും ഔചിത്യപൂർവ്വമുള്ള ഇടപെടലിലൂടെ അവതരണം ഭംഗിയായി നിർവഹിച്ച സുമാർജിക്കും, മികച്ച ശബ്ദ സംവിധാനം ഒരുക്കിയ സുഹൃത്ത് വിനോയ് എന്നാണ് പേര്, നെല്ലിക്കുന്ന് ഗീതം സംഗീതത്തിന് അണിയറ പ്രവർത്തകർക്കും നന്ദി. എന്തായാലും സന്തോഷം. നീലനിശ്ചയത്തിന് നിന്നു നിന്നു ഞാൻ കാത്തു നിന്നു കാത്തിരിക്കുന്നു. നമുക്ക് ഇനിയും ബ്രഹ്മാനന്ദമായി എന്ന് പറയുന്നു. അടുത്ത കാലത്തെ ഏറ്റവും നല്ല എഫ് ബി ലൈവ് പ്രോഗ്രാമാണെന്ന് പറയുന്നു. സന്തോഷം. നമ്മളിനി 27-ാം തീയതി നമ്മുടെ ചിത്ര അരുൺ വരുന്നുണ്ട്. ചിത്ര അരുണിൻ്റെതിനും എന്തൊക്കെയാലും 50-ഓളം ആൾക്കാർ അവസാനം വരെ ഉണ്ടായിരുന്നു എന്നുള്ള സന്തോഷമാണ്. 75-80 വരെ പോയി, 50-ൻ്റെ അവിടേക്ക് എത്തി. നല്ല വളരെ നല്ലൊരു ഓഡിയൻസ് തന്നെയാണ്. സന്തോഷം. എല്ലാവർക്കും നന്ദി നന്ദി. ഇനിയും ഇത്രയും പരിപാടികളൊക്കെ ഉണ്ടാവും. നമ്മൾ ചിത്രകാരുടെ 27-ാം തീയതി ഓർമ്മിക്കുക. നമ്മൾ നല്ല നല്ല കലാകാരന്മാരെ കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. 35-ാമത്തെ ലൈവാണ്. നിർത്തട്ടെ. നന്ദി. നമസ്കാരം. ശുഭരാത്രി. ഓക്കെ. നൈറ്റ്.